നമ്മൾ ചെയ്യുന്നത് പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് അതായത് എസ് ഫോർ ട്രിപ്പിൾ സ്റ്റുഡൻസിന്റെ എസ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സ്റ്റുഡൻസിന്റെ ഡി സി മെഷീൻസ് ആന്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണില് നടന്നത് ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന്റെ കോഡ് എന്ന് പറയുന്നത് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ഇഇടി ടു സീറോ ടു ആണ് അപ്പൊ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇതിന്റെ മൊഡ്യൂൾ വണ്ണിന്റെ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു അപ്പം കാണാത്തവരും മൊഡ്യൂൾ വൺ കാണാത്തവർ അത് കാണുക അതിനുശേഷം മൊഡ്യൂൾ ടു കാണുക അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിന്റെ മൊഡ്യൂൾ ടു വി എന്ന് വരുന്ന ക്വസ്റ്റിന്റെ അതിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഞാൻ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമേഴ്സ് ആണ് അതുപോലെ തന്നെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ഇ ഇ റ്റു ടു സീറോ ടു ആണ് നമുക്കറിയാം എസ് ഒ കെ ടിവിന്റെ എന്ന് പറയുമ്പോൾ അത് ത്രീ ഹവറിന്റെ ഒരു എക്സാം ആയിരിക്കും ടോട്ടൽ ഹൺഡ്രഡ് മാർക്സിന്റെ എക്സാം ആയിരിക്കും ദെൻ അതിൻ്റെ ഒരു കൊസ്റ്റൻ പേപ്പർ പാർട്ടാണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് രണ്ട് പാർട്ടുണ്ടാവും പാർട്ട് എയും പാർട്ട് ബിയും പാർട്ട് എയിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ രണ്ട് ക്വസ്റ്റൻസ് നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണം ദെൻ പാർട്ട് ബിയിലോട്ട് വരുമ്പം പാർട്ട് എയിലെ ഓരോ ക്വസ്റ്റിനും ത്രീ മാർക്സ് ആണ് അതുപോലെ തന്നെ പാർട്ട് ബിയിലോട്ട് വരുമ്പം നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഫോർട്ടീൻ മാർക്സിൻ്റെ ഒരു ക്വസ്റ്റിനാണ് നമുക്ക് ഒരു കൊസ്റ്റിൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം ഓൾട്ടർനേറ്റ് രണ്ട് ചോയ്സ് നമുക്ക് ഉണ്ടാവും അതായത് രണ്ട് ക്വസ്റ്റനിന്ന് ഏതെങ്കിലും ഒരു ഫോർട്ടീൻ മാർക്സിൻ്റെ ക്വസ്റ്റിനും നമ്മൾ അറ്റൻഡ് ചെയ്യണം അതാണ് പാർട്ട് എയും പാർട്ട് ബി ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ദെൻ നമുക്ക് മൊഡ്യൂൾ ടുവിൻ്റെ സിലബസ് ഒന്ന് നോക്കാം മൊഡ്യൂൾ ടു എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ അതിൽ നോക്കുന്നത് ഡി സി ജനറേറ്റർ ദെൻ പ്രിൻസിപ്പൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഡി സി ജനറേറ്റർ ദെൻ ഇ എം ഓഫ് ഇക്യേഷൻ ഓഫ് ഡി സി ജനറേറ്റർ ദെൻ എക്സൈറ്റേഷൻ ദൻ ആർമേച്ചർ റിയാക്ഷൻ ഡിമാഗ്നറ്റൈസിംഗ് ആൻഡ് ക്രോസ് മാഗ്നറ്റൈസിംഗ് ആംപ്യൂട്ടേൺസ് ദെൻ ദ ഫംഗ്ഷൻ ഓഫ് കോമ്പൻസേറ്റിംഗ് മൈൻറ്റിംഗ് ആൻഡ് ഇൻടർപോൾസ് ദെൻ കമ്മ്യൂട്ടേഷൻ പ്രൊസീജിയർ ദറ്റ് ഇസ് എ പ്രൊസസ് ഓഫ് കമ്മ്യൂട്ടേഷൻ ആൻഡ് ഡി സി മെഷീൻസ്

അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ആർ ദ നെസസറി കണ്ടീഷൻസ് ഫോർ വോൾട്ടേജ് ബിൽഡപ്പ് ഇൻ എ ഡി സി ഷൺ ജനറേറ്റർ അതായത് ഡി സി ഷൺ ജനറേറ്ററിന്റെ വോൾട്ടേജ് ബിൽഡപ്പിന്റെ നെസസറി കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നാണ് ഒരു ത്രീ മാർക്സിന്റെ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മൾ ത്രീ എങ്കിലും നമ്മൾ എഴുതണം ഈ കണ്ടീഷൻ ക്യാരിസ് വൺ മാക്സ് അപ്പൊ അങ്ങനെ ത്രീ കണ്ടീഷൻസ് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് ത്രീ മാർക്സ് കിട്ടുകയുള്ളൂ അപ്പൊ എന്താണ് അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് വോൾട്ടേജ് ബിൽഡപ്പ് ഇൻ ഷൺ ജനറേറ്റർ ആ ഒരു ഫിനോമിനൻ എന്താണെന്ന് നമുക്ക് അറിയണോ അല്ലെ അതായത് ഷൺ ജനറേറ്റർ പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും അവിടെ പഠിക്കുന്ന ഒരു കാര്യമാണ് വോൾട്ടേജ് ബിൽഡപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഡി സി ഷൺ ജനറേറ്ററിനെ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഇറ്റ് ഈസ് അലൌഡ് ടു ബിൽഡ് ടു ഇറ്റ്സ് റേറ്റഡ് വോൾട്ടേജ് അതിന്റെ റേറ്റഡ് വോൾട്ടേജിലോട്ട് ബിൽഡപ്പ് ചെയ്യാൻ നമ്മൾ ആ മെഷീൻ അലൗ ചെയ്യും അപ്പം എന്താണ് ആ ബിൽഡ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഷൺ ജനറേറ്ററിന്റെ ഒരു ഡയഗ്രാം ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഷൺ ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആർമേച്ചർ ആർമേച്ചറുണ്ട് ആർമേച്ചറിന് പാരൽ ആയിട്ടായിരിക്കും നമ്മുടെ ഏത് വരുന്നത് ഷൺ ഫീൽ വൈൻറ്റിങ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഷൺ ഫീൽ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ആർ എഫ് എന്ന് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ആർ എഫ് നമ്മൾ വരച്ചു ദെൻ ഫീൽഡ് വൈകിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ എഫ് ആണ് ദെൻ ജനറേറ്റഡ് കറണ്ട് എന്ന് പറയുന്നത് ഐ എ ആണ് സോ നമ്മുടെ ടോട്ടൽ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ലോഡ് കറണ്ട് വിൽ ബി ഐ എ മൈനസ് ഐ എഫ് ആയിരിക്കും അല്ലെ കാരണം ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിന്റെ ഒരു പാർട്ട് ഫീൽഡിൽ കൂടെ എക്സൈറ്റ് ചെയ്യാൻ പോയി ദ റിമൈനിങ് കറണ്ട് ആയിരിക്കും നമ്മുടെ എവിടെ വരുന്നത് നമ്മുടെ ലോഡ് ടെർമിനൽസിൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇതാണ് നമ്മുടെ ഒരു ഡി സി ഷൺ ജനറേറ്ററിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മൾ ഈ ഡിസിഷൻ ജനറേറ്റ് ഇതാണെന്ന് വെച്ചാൽ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് ആണ് അല്ലെ ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് ഉണ്ട് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് ഉണ്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ഡിസീസ് സോഴ്സ് വെച്ചിട്ടായിരിക്കും പക്ഷെ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫീൽഡ് വൈൻ്റിങ് എക്സൈറ്റ് ചെയ്യുന്ന സെയിം ഔട്ട് പുട്ടിന്ന് തന്നെയായിരിക്കും നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് എക്സൈറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഡിസിഷൻ ജനറേറ്റിൽ നിന്ന് എങ്ങനെയാണ് ഈ വോൾട്ടേജ് ബിൽഡപ്പ് ഫിനോമിനൽ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം ഈ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് അവിടെ ഒരു റെസിഡിയൽ മാഗ്നറ്റിസം അല്ലേ അതായത് പോളിൽ എപ്പോഴും ഒരു റെസിഡിയൽ മാഗ്നറ്റിസം എന്തായിരിക്കും അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ടാവും റെസിഡിയൽ മാഗ്നറ്റിസത്തിൽ നിന്നാണ് ഡിസിഷൻ ജനറേറ്റ് ബിൽഡപ്പായി ബിൽഡപ്പായി വരുന്നത് അതായത് നമ്മുടെ ഫീൽഡ് സിസ്റ്റത്തിനകത്ത് സപ്പോസ് ഫീൽഡ് കറണ്ട് ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ സീറോ ആണെങ്കിലും ആ പോളിൽ കുറച്ച് റെസിഡിയൽ മാഗ്നറ്റിസം അവിടെ റിമൈൻ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് മാഗ്നറ്റിസം അവിടെ റിമൈൻ ചെയ്യുന്നുണ്ടാവും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസിഡിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത് സോ ആ റെസിഡിയൽ മാഗ്നറ്റിസിനെറ്റ് ബി ഫൈവ് റെസിഡിയൽ ഫൈവ് റെസിഡിയൽ എന്ന് പറയുന്ന ഒരു റെസിഡിയൽ ഫ്ലക്സ് എപ്പോഴും ആ പോൾസിന്റെ അണ്ടറിൽ ഉണ്ടാവും ആ പോൾസിന്റെ അണ്ടർ അല്ലെങ്കിൽ റെസിഡിയൽ ഫ്ലക്സിന്റെ പ്രസൻസ് കൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ ആർമേച്ചറിൽ ഒരു ചെറിയൊരു എന്ത് സംഭവിക്കും ഇ എം എഫ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവൂലേ അതായത് ഇവിടെ ഞാൻ ഈ ഒ എ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ വോൾട്ടേജ് വിച്ച് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു റെസിഡ്യൂവൽ മാഗ്നറ്റിസം അല്ലെങ്കിൽ ഈ റെസിഡ്യൂവൽ എന്ന് നമുക്ക് പറയാം അതായത് നമ്മുടെ പോളിൽ റിമൈൻ ചെയ്യുന്ന റെസിഡ്യൂവൽ മാഗ്നറ്റിസം കൊണ്ട് ചെറിയൊരു വോൾട്ടേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും ആ ജനറേറ്ററിൽ ആർമേച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് ഓയി എന്ന് കാണിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വോൾട്ടേജ് ഓയി എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും ആ ഓയോ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് നോൾ ഔട്ട് കണ്ടീഷനിലാണ് ജനറേറ്റർ ഇസ് നോട്ട് കണക്ടഡ് ടു എനി ലോഡ് സോ ഒരു നോൾ ഔട്ട് കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത് അപ്പൊ എന്ത് സംഭവിക്കും ചെറിയൊരു വോൾട്ടേജ് ഒരു റെസിഡിയൽ വോൾട്ടേജ് ഇവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കും ആ റെസിഡിയൽ വോൾട്ടേജ് കൊണ്ട് എന്ത് സംഭവിക്കും ഒരു ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യൂലേ സോ റെസിഡിയൽ വോൾട്ടേജ് കൊണ്ട് ഫ്ലോ ചെയ്യുന്ന ഫീൽഡ് കറന് ആണ് നമ്മൾ ഏത് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഓബി എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതായത് വോൾട്ടേജ് റെസിഡിയൽ വോൾട്ടേജ് ആകുമ്പം അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഓബി എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് സംഭവിക്കും ചെറിയൊരു ഫീൽഡ് കറണ്ട് ഇതി ഫ്ലോ ചെയ്യൂലേ ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യും ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വീണ്ടും ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കൂടൂലേ ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫൈ എഫ് അല്ലേ അതായത് ഫീൽഡ് ഫ്ലക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും ഫീൽഡ് ഫ്ലക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വീണ്ടും ജനറേറ്റഡ് വോൾട്ടേജ് കൂടൂലേ സോ ഫീൽഡ് ഫ്ലക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന അന്നേരം എന്ത് സംഭവിക്കും ജനറേറ്റഡ് വോൾട്ടേജ് വീണ്ടും റൈസ് ചെയ്യുന്നു അല്ലേ ഇവിടെ നമ്മൾ വൈ ആക്സസ് കാണിച്ചിരിക്കുന്നതാണ് എന്താ ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സ് ആക്സിന് നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ഫീൽഡ് കറണ്ട് അല്ലെ അത് തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു പ്ലോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒ സി സി അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് സോ ഇനീഷ്യലി റെസിഡിയുവൽ ഫ്ലക്സ് കൊണ്ട് ഒരു ചെറിയൊരു വോൾട്ടേജ് ഓയെ ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് കൊണ്ട് ഒരു ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു അങ്ങനെ ഒരു ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഫ്ലക്സ് കൂടും അല്ലെ ഫ്ലക്സ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ജനറേറ്റഡ് വോൾട്ടേജ് കൂടും ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാവും ബി സി ആയിട്ട് റൈസാവൂ അല്ലെ ദെൻ ജനറേറ്റഡ് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വീണ്ടും ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ െ ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ കൂടി എന്ന് സംഭവിക്കും ഫീൽഡ് കറണ്ട് ഓ ഡി എന്ന് പറയുന്ന ഒരു വാല്യൂയിലോട്ട് ഇൻക്രീസ് ആവും സോ ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ആയി ദീൽഡ് കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ആവുമ്പോൾ കൂടൂല്ലേ അങ്ങനെ ജനറേറ്റഡ് വോൾട്ടേജ് എത്രയായി ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആയിട്ട് ആവും ഓയിട്ട് റൈസ് ആയി ജനറേറ്റഡ് വോൾട്ടേജ് റൈസ് ആയി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് പറ്റുന്നത് ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ കൂടില്ലേ ഫീൽഡ് കറണ്ട് റൈസ് ചെയ്ത് എത്രയാവും ഒ എഫ് എന്ന് പറയുന്ന വാല്യൂയിലോട്ട് ഫീൽഡ് കറണ്ട് ടോട്ടൽ റൈസ് ആവും ഫീൽഡ് കറണ്ട് റൈസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഫ്ലക്സ് റൈസ് ആവും ഫ്ലക്സ് റൈസായി എന്ത് സംഭവിക്കും വീണ്ടും ജനറേറ്റഡ് വോൾട്ടേജ് റൈസ് ആവും ജനറേറ്റഡ് വോൾട്ടേജ് റൈസ് ആയിട്ട് എവിടെ വരെ പോകും ഈ ഒ സി എന്ന് പറയുന്ന ഈ ഒരു വാല്യൂയിലോട്ട് എന്ത് സംഭവിക്കും ജനറേറ്റഡ് വോൾട്ടേജ് റൈസ് ആവും ഇങ്ങനെ ഈ ഒരു ഫ്ലക്സ് അതുപോലെ തന്നെ ജനറേറ്റർ ഡി എം എഫ് ഈ ഇ ജിയും അതുപോലെ തന്നെ ഈ ഫൈ എഫിന്റെയും ഒരു മ്യൂച്വൽ റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് വഴിട്ടാണ് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് മാക്സിമം ഒരു പോയിന്റിൽ വന്ന് ഇവിടെ നിൽക്കും നമ്മുടെ ഡി സി ജനറേറ്ററിന്റെ ഒരു നോൾ ഔട്ട് കണ്ടീഷനിലെ ഡി സി ഷൺ ജനറേറ്ററിന്റെ വോൾട്ടേജ് ഒരു പോയിന്റിൽ വന്ന് ബിൽഡപ്പ് ചെയ്ത് നിൽക്കും ആ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ദാറ്റ് പോയിന്റ് ഈസ് ആക്ച്വലി ഡിറ്റർമിൻ ബൈ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓ സി സി ആൻഡ് ദ ഷൺ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ഇതാണ് നമ്മുടെ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ആർ എഫ് എന്നതാണ് അല്ലെ സോ ആർ എഫ് ആണ് ഇവിടെ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷൺഫീൽഡിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ ആർ എഫ് സ്ലോപ്പ് വരാൻ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത് സോ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ നമ്മുടെ ഒ സി സിനെ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റ് വരെയായിരിക്കും മാക്സിമം ബിൽഡപ്പ് നടക്കുന്നത് ദാറ്റ് ഇസ് എ മാക്സിമം വോൾട്ടേജ് വിഷയ ഷൺ ജനറേറ്റർ ക്യാൻ ബിൽഡ് ഇസ് ഗവൺ ബൈ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ഒ സി സി ആൻഡ് ദ ഗവൺ ഷൺ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരെ അതിന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് അതൊരു മാക്സിമം വോൾട്ടേജിലോട്ട് ഒരു മാക്സിമം ജനറേറ്റഡ് വോൾട്ടേജിലോട്ട് അത് ബിൽഡപ്പ് ചെയ്ത് നിക്കും ഈ ഒരു പ്രൊസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോൾട്ടേജ് ബിൽഡ് ഫിനോമിനും ഡിസി ഷൺ ജനറേറ്റർ എന്ന് പറയുന്നത് അപ്പൊ വോൾട്ടേജ് ബിൽഡപ്പ് ഫിനോമിനും നടക്കണമെങ്കിൽ എന്ത് വേണം നമുക്കറിയാം അവിടെ ഒരു റെസിഡിയൽ മാഗ്നറ്റിസിന്റെ ഫ്ലക്സ് വേണമല്ല റെസിഡിയൽ മാഗ്നറ്റിസം കൊണ്ട് എന്താണ് ഒരു ഫീൽഡ് കണ്ട് ഫ്ലോ ചെയ്യുന്നു അതുകൊണ്ട് ഫ്ലക്സ് കൂടി വീണ്ടും ജനറേറ്റഡ് വോൾട്ടേജ് കൂടി അങ്ങനെ ഒരു മ്യൂച്വൽ റീഎൻഫോഴ്സ്മെന്റ് നടന്നിട്ടാണ് അതൊരു റേറ്റഡ് വോൾട്ടേജിലോട്ട് അല്ലെങ്കിൽ ഒരു റേറ്റഡ് നോ ലോഡ് വോൾട്ടേജിലോട്ട് അത് വന്ന് നിൽക്കുന്നത് ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വോൾട്ടേജ് ബിൽഡപ്പ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഈ വോൾട്ടേജ് ബിൽഡപ്പ് നടക്കണമെങ്കിൽ അതിനകത്ത് സർട്ടൺ കണ്ടീഷൻസ് അത് ഫുൾഫിൽ ചെയ്യണം അപ്പൊ ഏതൊക്കെയാണ് കണ്ടീഷൻസ് എന്നാണ് നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പോൾ ഷുഡ് കണ്ടെയിൻ റെസിഡ്യൂൽ ഫ്ലക്സ് ഞാൻ പറഞ്ഞു റെസിഡിയൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ പറഞ്ഞത് ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ റീഎൻഫോഴ്സ്മെന്റ് അവിടെ നടക്കുള്ളൂ അല്ലെ അപ്പൊ എന്ത് സംഭവിക്കണം ദ ബി അണ്ടർ ദൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ ഒരു റെസിഡിയൽ ഫ്ലക്സ് ഉണ്ടായിരുന്നു ആ റെസിഡിയൽ ഫ്ലക്സിനെ വീണ്ടും റെസിഡിയൽ ഫ്ലക്സ് കൊണ്ട് ഒരു ഇ എം എഫ് ഉണ്ടായി ആ ഇ എം എഫ് എന്ത് സംഭവിക്കും ഒരു ഫീൽഡ് കറണ്ടിനെ നമ്മുടെ ഫീൽഡ് വൈകി ഫ്ലോ ചെയ്യിക്കും സോ അന്നേരം ഉണ്ടാവുന്ന അഡീഷണൽ മാഗ്നറ്റിസം എന്തായിരിക്കണം ഈ റെസിഡിയൽ ഫ്ലക്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു ഡയറക്ഷനിലായിരിക്കണം അതിനെ വീക്കൺ ചെയ്യരുതിരിക്കണം സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമാണ് ഫീൽഡ് കറണ്ട് കൂട്ടി നമ്മുടെ ബിൽഡ് അപ്പ് പ്രോസസ് നടക്കുകയുള്ളൂ അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും നെക്സ്റ്റ് കണ്ടീഷൻ ദയൻഡിംഗ് ആർമീച്ചു ഫ്ലെക്സ് ജനറേറ്റഡ് ബൈ ദം എറ്റ് ഈ അതായത് നമ്മുടെ ഒരു ജനറേറ്റഡ് വോൾട്ടേജ് കൊണ്ടുണ്ടാകുന്ന ഫീൽഡ് കന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് ഷുഡ് ബി കക്ട് ടു ദ ആർമേച്ചർ ഇൻ സച്ച് എ വിസ് ടു സ്ട്രെങ് ദ ഫ്ലക്സ് വിച്ച് ഇസ് ഓൾറെഡി പ്രസന്റ് അണ്ടർ ദോൾസ് അതായത് അവിടെ റിമൈൻ ചെയ്യുന്ന റെസിഡ്യൽ മാഗ്നറ്റിസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഡയറക്ഷനിലായിരിക്കണം നമ്മൾ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിലോട്ട് കണക്ട് ചെയ്യേണ്ടത് മാത്രമാണ് അവിടെ ബിൽഡപ്പ് നടക്കുകയുള്ളൂ അല്ലെ സോ എന്ത് ചെയ്യണം രണ്ട് കറണ്ടും എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ രണ്ട് ഫ്ലക്സും ഫൈവ് റെസിഡിയും അതുപോലെ തന്നെ ജനറേറ്റഡ് ഫൈവ് എന്തായിരിക്കണം അവിടെ റീഇൻഫോഴ്സ് ചെയ്ത് പറയണല്ലേ ദാറ്റ് ഈച്ച് അല്ലെ അപ്പൊ അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ദ ഷൺ ഫെയിൽ വൈഡിങ് ഷുഡ് ബി ലെസ് ദാൻ ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് അപ്പൊ ഈ ഒരു ഫിഗർ പറഞ്ഞപ്പം ഓ സി സിയും അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ദ മാക്സിമം വോൾട്ടേജ് വിച്ച് ഷൺ ജനറേറ്റർ ബിൽഡ് എന്ന് പറയുന്നത് എന്താണ് ഓ സി സിയുടെയും ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെയും മീറ്റിംഗ് പോയിന്റ് ഇതുവരെയാണ് മാക്സിമം അതിനെ ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്ത് എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം വോൾട്ടേജ് ഇതാണ് അപ്പൊ ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും തോറും എന്ത് പറ്റും നമുക്കറിയാം ഇപ്പൊ ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ എഫ് ഡാഷ് ആയിട്ട് ഞാൻ ഇൻക്രീസ് ചെയ്തു ആർ എഫ് ഡാഷ് ആയിട്ട് അതായത് ഇനീഷ്യലി ഇതായിരുന്നു ഷൺഫീൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആർ എഫ് ഓക്കെ ഇനി ഞാൻ ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ എഫ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ആർ എഫ് അന്നേരം എന്ത് പറ്റും റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുതൽ വെച്ചാൽ സ്ലോപ്പ് കൂടും അല്ലേ അപ്പൊ ഈ ആംഗിൾ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടി നമ്മൾ വരയ്ക്കുകയാണ് അതായത് സ്ലോപ്പ് കൂട്ടി വരച്ചു ദിസ്ഇസ് ആർ എഫ് ഡാഷ് അപ്പോൾ ആർ എഫ് ഡാഷ് എന്ത് സംഭവിക്കും നമുക്കറിയാം ആ കണ്ടീഷണലിൽ മാക്സിമം ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത്ര ആയിരിക്കും അല്ലെ ദിസ്ഇസ് ലെസ് ദാൻ നമ്മുടെ പ്രീവിയസ് വാല്യൂവിനേക്കാളും കുറവാണ് അപ്പൊ നമ്മൾ ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടും തോറും ആർ എഫ് ഡബിൾ ഡാഷ് ആക്കി ഞാൻ ഇൻക്രീസ് ചെയ്തു ആർ എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ ആർ എഫ് ഡാഷ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എടുക്കുക അപ്പൊ ഒന്ന് ആർ എഫിനേക്കാൾ ഒന്ന് കൂട്ടി ആർ എഫ് ഡാഷാക്കി അന്നേരം അത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജിന്റെ വാല്യു കുറഞ്ഞു അഗൈൻ ഇൻക്രീസ് ചെയ്ത് ആർ എഫ് ഡബിൾ ഡാഷാക്കി അന്നേരം അതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജിന്റെ വാല്യൂ എന്താണ് റെഡ്യൂസ് ചെയ്ത് വരികയാണ് അല്ലേ അപ്പൊ അങ്ങനെ മാക്സിമം അതിന് എത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എത്രമാത്രം ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതായത് ഈ ഷൺ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ഈ ഒരു ഒ സി സിക്ക് ടാന്റൻഷ്യൽ ആവുന്ന ഈ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് മാക്സിമം അതിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം എന്താണ് നമ്മൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്താലും ഒ സി സി ആയിട്ട് നമുക്കൊരു ടച്ചിങ് പോയിന്റ് വരുന്നില്ല അല്ലെ അപ്പോൾ എന്ത് സംഭവിക്കാം അവിടെ എക്സൈ അല്ലെങ്കിൽ മെഷീൻ എക്സൈറ്റ് ചെയ്യില്ല അപ്പൊ മാക്സിമം എന്താണ് ഈ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് അതായത് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഫീൽഡ് റെസിസ്റ്റൻസ് ഫോർ വിച്ച് ദി ഗൺ ഫീൽഡ് റെസിസ്റ്റൻസ് ബിക്കംസ് ദ ബിക്കം ടാൻജൻഷ്യൽ ടു ദിസിസി അതായത് ഓ സി സിക്ക് ടാൻജൻ്റ് ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണോ അല്ലെങ്കിൽ അതിന്റെ ഫീൽഡ് റെസിസ്റ്റൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ വീണ്ടും ഞാൻ എന്റെ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്കൊരു മീറ്റിംഗ് പോയിന് ഇല്ല അന്നേരം ഇവിടെ എന്താണ് ബിൽഡപ്പ് ഒരിക്കലും നടക്കുന്നില്ല അല്ലെ അപ്പൊ എപ്പോഴും എന്തായിരിക്കണം ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിനേക്കായും കുറവായിരിക്കണം അപ്പൊ നെക്സ്റ്റ് പോയിന്റ് റെസിസ്റ്റൻസ് ഓഫ് ദ ഷൺ ഫീൽ വൈൻഡിംഗ് ബി ൻസ് അതുപോലെ തന്നെ എന്താണ് സ്പീഡ് ഓഫ് ദ ജനറേറ്റർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ്രിട്ടിക്കൽ ക്രിട്ടിക്കൽ സ്പീഡിനേക്കാളും കൂടുതലായാൽ മാത്രമാണ് എന്താണ് അവിടെ ഒരു ജനറേറ്റഡ് വോൾട്ടേജ് കോൺസെപ്റ്റ് നമുക്ക് മെഷീൻ എക്സൈറ്റ് ചെയ്യൂ മിനിമം ഒരു സ്പീഡിനേക്കാളും കൂടുതലായിരിക്കണം അതുപോലെ തന്നെ ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂനേക്കാളും കുറവായിരിക്കണം അതുപോലെ തന്നെ ബി റെസിഡിയൽ ഫ്ലെക്സ് അതുപോലെ തന്നെ എന്താണ് റെസിഡിയൽ ഫ്ലെക്സും അതുപോലെ തന്നെ ആർമൈർ വൈൻഡിംഗും അതുപോലെ തന്നെ ഫീൽഡ് വൈഡിങ് ഷുഡ് ബി കക്ഡ്ഡ് ഇൻ സച്ച് വെ ദക്സ് ജനറേറ്റഡ് ബൈ ദം ഷുഡ് എയ്റ്റ് ഈച്ച് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന ഫോർ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ത്രീ മാർക്സ് ആണ് അല്ലേ അപ്പൊ മിനിമം ടു മിനിമം ത്രീ പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി ഇതിൽ വരുന്ന ഏതെങ്കിലും ത്രീ പോയിന്റ്സ് എഴുതുക അത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ മാർക്സ് കിട്ടും ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം അതായത് മൊഡ്യൂൾ ടൂർട്ടേൽ വന്നിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റിൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്ഡ്വാൻറ്റേജസ് ഓഫ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മെഷീൻ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി മെഷീൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് ഡിസ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റിനു ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീൻ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഫീൽഡ് വൈണ്ടെങ്കിൽ നമ്മൾ എക്സൈറ്റ് ചെയ്തിരുന്നത് ഒരു സെപ്പറേറ്റ് ഡി സി സോഴ്സ് വെച്ചിട്ടായിരിക്കും അല്ലേ അതായത് ഇതാണ് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് അതായത് ഫീൽഡ് വൈൻഡെങ്ങ് നമ്മളൊരു സെപ്പറേറ്റ് ഡി സി സോഴ്സിന്നായിരിക്കും നമ്മൾ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ജനറേറ്ററിന്റെ ടെർമിനൽസ് നമ്മളെടുത്ത് നേരെ ലോഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഇതാണ് ഒരു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റർ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമുക്കറിയാം ഫീൽഡ് വൈണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി നമ്മൾ എക്സൈറ്റ് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് വൈഡ് റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ട് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിന്റെ കേസിൽ അതിൻ്റെ ഔട്ട്പുട്ടീന്ന് തന്നെയാണ് ഏത് നമ്മൾ ഫീൽഡ് സിസ്റ്റം എസൈറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിന് അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഡി സീ സോഴ്സ് വെച്ച് എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫീൽഡ് കറണ്ട് എത്ര വേണമെങ്കിലും എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമല്ലേ അതുകൊണ്ട് എന്ത് സംഭവിക്കും നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഏത് വഴി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് നെക്സ്റ്റ് സെപ്പറേറ്റ്ലി എസൈറ്റഡ് ജനറേറ്റേഴ്സ് ഓപ്പറേറ്റ് ഇൻ സ്റ്റേബിൾ കണ്ടീഷൻ വിത്ത് എനി വേരിയേഷൻ ഇൻ ഫീൽഡ് എക്സൈറ്റേഷൻ അതായത് ഫീൽഡ് എക്സൈറ്റേഷൻ ഏത് വേരിയേഷൻ അതായത് വേരി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് അതിനൊരു സ്റ്റേബിൾ കണ്ടീഷനിൽ നമുക്കതിനേറ്റ് ചെയ്യാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇറ്റ് എന്താണ് ഇറ്റ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് അതായത് ഫീൽഡ് സിസ്റ്റം ഒരു സെപ്പറേറ്റ് സോഴ്സിൽ നിന്ന് എക്സൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ വേരി ചെയ്ത് നമുക്കൊരു സ്റ്റേബിൾ ഓപ്പറേഷൻ നമുക്ക് അവിടെ അച്ചീവ് ചെയ്ത് അതായത് ഇൻ കേസ് ജനറേറ്റഡ് വോൾട്ടേജിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാൽ ആ ഡി സി വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ വേരി ചെയ്ത് നമുക്ക് ഫീൽഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജനറേറ്റഡ് വോൾട്ടേജിന് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ടെർമിനൽ വോൾട്ടേജിന് ഒരു സ്റ്റേബിൾ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതാണ് അതിന്റെ ഒരു സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ടും ഈ രണ്ട് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ അഡ്വാൻറ്റേജസിൽ പറയുന്നത് ഒന്ന് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അതുപോലെ തന്നെ ഫീൽ കറണ്ടിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതിനൊരു സ്റ്റേബിൾ കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യിച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇനി അതിന്റെ ഡിസ് അഡ്വാൻറ്റേജിലോട്ട് വരുമ്പം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും എന്തായിരിക്കും അതിനൊരു സെപ്പറേറ്റ് ഡിസി സോഴ്സ് വേണം അല്ലെ അതിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഡിസി സോഴ്സ് വേണം സോ അതുകൊണ്ട് എന്ത് സംഭവിക്കും അത് ഭയങ്കര എക്സ്പെൻസീവ് ആവും അല്ലെ അതായത് സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇസ് മച്ച് മോർ എക്സ്പെൻസീവ് ആയിരിക്കും കാരണം സെപ്പറേറ്റ് എക്സൈറ്റേഷൻ സോഴ്സ് ഉള്ളതുകൊണ്ട് ഫോർ ദിസ് റീസൺ ദ യൂസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സ് ഇസ് ലിമിറ്റഡ് ടു എക്സ്പെരിമെന്റൽ ആൻഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് മെയിൻ ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ആയിരിക്കും അതായത് നമുക്കൊരു സെപ്പറേറ്റ് ഡി സി സോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കേസസിൽ മാത്രമാണ് നമ്മൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ വേറെ വോൾട്ടേജ് സോഴ്സസ് അവൈലബിൾ ആൻഡ് വൈഡ് വേരിയേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ഡിസൈറബിൾ അപ്പോൾ അതാണ് ഇതിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒര് സെപ്പറേറ്റ് ഡി സി സോഴ്സ് വേണം അതുകൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആവും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചും കൂടെയും ബൾക്കിയർ ആയിരിക്കും കുറച്ചും കൂടെയും സൈസ് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫ് എക്സൈറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെയും ലാർജ് ആയിരിക്കും ഏതിൻ്റെ കേസിൽ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്റേഴ്സിന്റെ കേസിൽ അതാണ് ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് സോ മെയിൻ ആയിട്ടും മൂന്ന് മാർക്സിന്റെ ആണ് അപ്പോൾ ഒരു രണ്ട് ഡിസ്ഡ്വാൻറ്റേജ് എഴുതുക അതുപോലെ തന്നെ ഒരു ഡിസ് എഴുതുക ഒരു രണ്ട് അഡ്വാൻറ്റേജ് എഴുതുക അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഓക്കെ ഇനി നമുക്ക് പാർട്ട് ബി യിലെ കൊസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പാർട്ട് ബി എന്ന് പറയുമ്പോൾ ഫോർട്ടീൻ മാക്സിന്റെ ആണ് ഇവിടെ നമുക്ക് ഓർച്ചോയ്സ് ആകുമ്പോൾ രണ്ട് ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു കൊസ്റ്റിന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഓക്കെ നമ്മൾ മൊഡ്യൂൾ ടൂ വന്നിരിക്കുന്ന ഫസ്റ്റ് ഫോർട്ടീൻ മാർക്സിന്റെ ഡിവിഷനാണ് നമ്മളിവിടെ കാണുന്നത് അത് രണ്ട് പാർട്ടായിട്ടാണ് രണ്ട് സബ് ഡിവിഷൻ നമുക്ക് അവിടെ ഉണ്ട് അതിന്റെ ഫസ്റ്റ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഡി സി ജനറേറ്റർ ഒരു ഡി സി ജനറേറ്ററിന്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ഡിറൈവ് ചെയ്യാനാണ് ഫസ്റ്റ് പാർട്ടി ചോദിച്ചിരിക്കുന്നത് ദെൻ സെക്കൻഡ് സബ് ആയിട്ട് വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ എനി ടു ടൈപ്പ്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീട്ട് സ്കെച്ചസ് ആൻഡ് റിലവൻ്റ് സർക്യൂട്ട് ഇക്വേഷൻസ് ഏതെങ്കിലും രണ്ട് ടൈപ്പ് ഡി സി ജനറേറ്റേഴ്സിന് അതിൻ്റെ റിലവൻ സർക്യൂട്ട് ഇക്വേഷൻസും സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിവിഷൻ നോക്കാം ഫസ്റ്റ് സബ് ഡിവിഷൻ നമുക്ക് നോക്കാം ഡിറൈവ് ദ കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഡി സി ജനറേറ്റർ ഡിസി ജനറേറ്ററിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന കണ്ടീഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് അതൊരു ഫോർ മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അല്ലെ അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം ജനറേറ്ററിന്റെ ഫസ്റ്റ് ജനറേറ്ററിന്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് ജനറേറ്ററിന്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് ഇൻറ്റു ടെർമിനൽ നമ്മുടെ ലൈൻ കറണ്ട് ആയിരിക്കും അല്ലേ സോ വി ഇൻറ്റു ഐ എന്ന് പറയുന്നതായിരിക്കും ജനറേറ്റഡ് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇനി ജനറേറ്റർ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഔട്ട് പുട്ട് പ്ലസ് ലോസസ് ആയിരിക്കും അല്ലെ ഔട്ട്പുട് പ്ലസ് ലോസസ് എന്ന് പറയുമ്പോൾ എന്താണ് വി ഐ ആണ് നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത് ദാറ്റ് അപ്പൊ ഔട്ട് പുട്ട വി ഐന്ന് വരും പ്ലസ് ലോസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമുക്കറിയാം കോപ്പർ ലോസ് അല്ലെ ഐ എ സ്ക്വയർ ആർ ആറേയും അതുപോലെ തന്നെ അയൺ ലോസ് ഈ അയൺ ലോസിനെയാണ് നമ്മള് ഡബ്ല്യു സി എന്ന് നമ്മൾ റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റന്റ് ലോസ് അല്ലെ ദ അപ്പൊ ഔട്ട് പുട്ട് പ്ലസ് ലോസസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്കൊരു ഡി സി ജനറേറ്ററിന്റെ നമുക്ക് ഇൻപുട്ട് നമുക്ക് കിട്ടും അപ്പൊ വി ഐ പ്ലസ് ഐ സ്ക്വയർ ഇന്റു ആർ എ പ്ലസ് ഡബ്ല്യു സി ഇവിടെ നമ്മൾ ടോട്ടൽ കറണ്ട് നമുക്കറിയാം ടോട്ടൽ കറണ്ട് ഐ എ എന്ന് പറയുന്നത് ആക്ച്വലി ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ആണ് അല്ലെ ഷൺഫിൾ ഫീൽഡ് റെസിസ്റ്റൻസ് ഷൺഫീൽഡ് കറണ്ട് ഇങ്ങടെ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ എന്താ ഷൺഫീൽ കറണ്ടിന്റെ വാല്യു വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മൾ ഐ എ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ് ലൈൻ കറണ്ട് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തെടുത്തിരിക്കുന്നത് സോ ഇൻസ്റ്റെഡ് ഓഫ് ഐ എ നമുക്ക് ഐ എന്ന് സിംപ്ലി റൈറ്റ് ചെയ്യാം ബിക്കോസ് ഐ എഫിന്റെ അല്ലെങ്കിൽ ഐ എസ് എച്ച് വാല്യു വളരെ കുറവാണ് സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എഴുതാം അല്ലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ് ഔട്ട് പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ടാണ് അല്ലെ സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് വി ഇന് ഐ ആണ് സോ വി ഇൻ ടു ഐ ഡിവൈഡ് ബൈ വി ഇന് ഐ പ്ലസ് ലോസ് ഐ സ്ക്വയർ ഇന്റു ആർ എ പ്ലസ് കോർലോസ് ഡബ്ല്യു സി ഓക്കെ പിന്നെ നമുക്ക് വി ഐ വെച്ച് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഐ ബൈ വി വൺ വരും ഡിനോമിനേറ്ററിനെ ത്രൂഔട്ട് നമ്മൾ വി ഐ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം എന്ത് സംഭവിക്കും വൺ പ്ലസ് ഐ ആർ എ ഡിവൈഡ് ബൈ വി വരും വി ഐ ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ ക്യാൻസൽ ചെയ്ത് പോകും സോ ഐ ആർ എ ബൈ വി വരും പ്ലസ് ഡബ്ല്യു സി ഡിവൈഡഡ് ബൈ വി എന്ന് വരും സോ നമ്മളോട് ക്വസ്റ്റിനി ചോദിച്ചിരിക്കുന്നത് എന്താണ് മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് കണ്ടീഷൻ ഡിറൈവ് ചെയ്യാനാണെന്നോട് പറഞ്ഞിരിക്കുന്നത് സോ എഫിഷ്യൻസി മാക്സിമം ആവണമെങ്കിൽ എന്ത് ചെയ്യണം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം അല്ലെ ഡിനോമിനേറ്റർ മിനിമം ആവുമ്പോഴാണ് എഫിഷ്യൻസി മാക്സിമം ആവുന്നത് ഡിനോമിനേറ്റർ മിനിമം ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം അതിന്റെ ഫസ്റ്റ് ഡെറവേറ്റീവ് സീറോ ആയിരിക്കണം അല്ലെ ഫസ്റ്റ് ഡെറവേറ്റീവ് വിത്ത് റെസ്പെക്ട് ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ് വേരിയബിൾ ഈസ് ദ കറണ്ട് അല്ലേ നമ്മുടെ ലൈൻ കറണ്ട് ആണ് അല്ലെങ്കിൽ ലോഡ് കറണ്ട് ആണ് ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് സോ വിത്ത് റെസ്പെക്ട് ടു ഐ നമ്മൾ അതിന്റെ ഡിനോ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ സീറോ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും സോ ഡി ബൈ ഡി ഐ ഓഫ് വൺ പ്ലസ് ഐ ഇൻ ആർ എ ബൈ വി പ്ലസ് ഡബ്ല്യു സി ബൈ വി ഐക്വൽ ടു സീറോ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സോ അത് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ഐ ഇന് ആറ് ബൈ വി ചെയ്യുമ്പോൾ നമുക്ക് ആറ് ബൈ വി എന്ന് കിട്ടും ദെൻ ഡബ്ല്യു സി ബൈ വി ഐനെ വിത്ത് റെസ്പെക്ട് ടു ഐ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് സംഭവിക്കും വൺ ബൈ ഐയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ ഐ സ്ക്വയർ ആണ് അല്ലേ സോ മൈനസ് വൺ ബൈ ഐ സ്ക്വയർ ഉണ്ട് പിന്നെ നമ്മുടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ഏതാണ് ഡബ്ല്യു സി ഡിവൈഡഡ് ബൈ വി ആണ് അത് അങ്ങനെ തന്നെ നിൽക്കും ഇൻഡു മൈനസ് വൺ ബൈ ഐ സ്ക്വയർ എന്ന് വരും അല്ലേ ഇനി ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുക ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം യും വിയും യും നമുക്ക് ക്യാൻസൽ ചെയ്ത് യും വിയും യും ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡബ്ല്യു സി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് വരും ദാറ്റ് ഈസ് വൺ അയൺ ലോസ് ഈസ് ഈക്വൽ ടു ഇത് നമ്മുടെ അയൺ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് എന്ന് നമ്മൾ പറയും പറഞ്ഞല്ലേ അയൺ ലോസ് ഓർ കോൺസ്റ്റന്റ് ഈസ് വൺ അയൺ ലോസ് ഈസ് ഈക്വൽ ടു കോപ്പർ ലോസ് ഇതെന്താണ് ഐസ്ക്വയർ ആർ എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ് അല്ലേ സോ എഫിഷ്യൻസി വിൽ ബി മാക്സിമം വെൻ വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസ് എന്ന് പറയുന്നത് അയർ ലോസിനോട് ഈക്വൽ ഉണ്ടാവുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസിനോട് ഈക്വൽ ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്ന മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതുക ദെൻ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ എഴുതുക കണ്ടീഷൻ എഴുതിയിട്ട് അതിന് നമ്മൾ എന്താണ് മാക്സിമം എഫിഷ്യൻസിക്ക് വേണ്ട കണ്ടീഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക ഇത് മൊത്തം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടുന്നത് ഫോർ മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നത് സോ കണ്ടീഷൻ എന്താണ് മാക്സിമം എഫിഷ്യൻസിപ്റ്റെയിൻ വെൻ വേരിയബിൾ ലോസ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലോസ് ഓക്കെ ക്ലിയർ അല്ലേ ഓക്കെ നമ്മൾ അതിന്റെ ഫസ്റ്റ് സബ് പാർട്ട് കഴിഞ്ഞു അല്ലേ ഇനി അടുത്ത പാർട്ടായിട്ട് വന്നിരിക്കുന്ന ഏതാണ് എക്സ്പ്ലെയിൻ എനി ടു ടൈപ്സ് ഓഫ് ഡി സി ജനറേറ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് സ്കെച്ചസ് ആൻഡ് റിലവൻ സർക്യൂട്ട് ഡയഗ്രാംസ് അല്ലേ അതാണ് ബി ഓപ്ഷനായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കറിയാം ജനറേറ്റേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മള് ജനറേറ്റേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് ഡിപ്പെൺ ദ വേ ഇൻ വിച്ച് ദ ഫീൽഡ് സിസ്റ്റം ഈസ് എക്സൈറ്റഡ് അത് ഫീൽഡ് സിസ്റ്റം എക്സൈറ്റ് ചെയ്യുന്ന ഒരു രീതി അനുസരിച്ചാണ് നമ്മൾ ഡി സി ജനറേറ്റേഴ്സിനെ നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അത് ഏതൊക്കെയാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്ററും അതുപോലെ തന്നെ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററും സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ഒരു സെപ്പറേറ്റ് ഡി സി സോഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ നമ്മൾ അതിന്റെ ഒരു ഡയഗ്രാം ഒക്കെ നമ്മൾ കണ്ടതാണ് ഫീൽഡ് കോയിൽ ജനറേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്ന് തന്നെയാണ് അതിന്റെ ഫീൽഡ് സിസ്റ്റത്തിന് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ജനറേറ്റേഴ്സിന് എന്താണ് നമ്മൾ പറയുന്നത് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റേഴ്സ് എന്ന് പറയും സോ ഡിസിറ്റേഴ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ സെപ്പറേറ്റ്ലി എക്സൈറ്റഡും അതുപോലെ തന്നെ സെൽഫ് എക്സൈറ്റഡും ഓക്കെ ക്സൈറ്റഡ് ജനറേറ്ററിന് വീണ്ടും അതിന്റെ കണക്ഷൻ അനുസരിച്ച് ഹൗ ദി ഫീൽഡ് കോയിലിസ് കണക്ടഡ് ടു ദർമേച്ചർ ആർമേച്ചറിലോട്ട് അല്ലെങ്കിൽ ആർമേച്ചറും ഫീൽഡ് വൈൻഡിംഗും എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ ഡിപെൻഡ് ചെയ്തിട്ട് വീണ്ടും സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിന് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് സീരീസ് ബോൺ ജനറേറ്റേഴ്സ് ഷൺവോണ്ട് ജനറേറ്റേഴ്സ് ആൻഡ് കോമ്പൗണ്ട് വൗൺ ജനറേറ്റേഴ്സ് ഓക്കെ ദെൻ ഈ കോമ്പൗണ്ട് വൺ ജനറേറ്റേഴ്സ് വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അവിടെ നമുക്ക് കോമ്പൗണ്ട് വൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് ഷണ്ട് സീരീസ് ഫോൺ ജനറേറ്ററിനെയും ഷൺ ബോൺ ജനറേറ്ററിനെയും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് ഇത് നമ്മുടെ ഈ കോമ്പൗണ്ട് വോൺ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ സീരീസിനെ ഷണ്ടിനും കോമ്പിനേഷൻ വരുന്നുണ്ട് അതിന് രണ്ടിനെയും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും ക്ലാസിഫൈഡ് ഇൻ ടു ലോങ് ഷൺ ആൻഡ് ഷോർട്ട് ഷട്ട് ഓക്കെ ഇനി കോമ്പൗണ്ട് വോൺ ജനറേറ്റേഴ്സിന് അതിന്റെ കണക്ഷന്റെ ബേസിൽ അതായത് ഫീൽഡ് വൈലും ഏത് പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ ഡിപെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ കോമ്പൗണ്ട് വോൺ ജനറേറ്റേഴ്സിന് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ നമ്മൾ പറയുന്നുണ്ട് ദ്യുമുലേറ്റീവ്ലി കോമ്പൗണ്ട് വോണ്ടും അതുപോലെ തന്നെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് വോൺ ജനറേറ്റേഴ്സ് കോമ്പൗണ്ട് വോണ്ട് അതുപോലെ തന്നെ ഡിഫറൻഷ്യലി കോമ്പൗണ്ട് ബോണ്ട് ഓക്കെ ഇത് അതിന്റെ കണക്ഷനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അതായത് ഫീൽഡ് വൈൻ്റി ആർമേച്ചർ ഫീൽഡ് അതുപോലെ സീരീസ് ഫീൽഡും ഫീൽഡും എങ്ങനെയാണ് കണക്ട് ചെയ്തതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലോങ് ഷൺ ഷോർട്ട് ഷണ്ട് കണക്ഷൻ വരുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് ഫീൽഡും അതായത് ആർമേച്ചറും ഫീൽഡും എങ്ങനെയാണ് പ്ലാരിറ്റിയിലാണ് നമ്മൾ കണക്ട് ചെയ്തത് എന്നതിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും മെയിൻ ആയിട്ട് കിമുലേറ്റീവ് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഡിഫറൻഷ്യലി കോമ്പൗണ്ടും വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ക്ലാസിഫിക്കേഷനും അതിന്റെ സർക്യൂട്ട് ഇക്വേഷനും അതിന്റെ സർക്യൂട്ട് ആഗ്രഹം അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൺ മാർക്സ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെയാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇത് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റിപ്രസന്റേഷനാണ് സെപ്പറേറ്റ്ലി എക് എസൈറ്റഡ് എന്ന് പറയുമ്പോൾ ഫീൽഡ് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡി സീ സോഴ്സ് ഒരു പ്ലസ് ഓർ മൈനസ് പോയിട്ട് നമുക്കൊരു ഒരു സെപ്പറേറ്റ് ഡിസി സോഴ്സ് ഉണ്ടാവും ഡി സീ സോഴ്സിന്ന് എക്സൈറ്റ് ചെയ്യുന്നു പക്ഷേ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിലോട്ട് വരുമ്പോൾ എന്താണ് അതിന്റെ ഔട്ട്പുട്ടിന്ന് തന്നെയായിരിക്കും നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഷണ്ട് സീരീസ് കോമ്പൗണ്ട് എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഷണ്ട് ഫീൽഡ് ജനറേറ്ററിന്റെ അതായത് ഫീൽഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഷണ്ടായിരിക്കും അല്ലാതെ ആർമേച്ചറിന് പയർലായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സോ ആർമേച്ചർ അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ ഫീൽഡ് മൈൻഡിംഗ് എക്സൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആർമേച്ചറിലോട്ട് തന്നെയായിരിക്കും സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റേഴ്സിൽ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡ് കോയിൽസ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി സീരീസ് ഫൗണ്ട് ജനറേറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആർമേച്ചറിന് സീരീസായിട്ടായിരിക്കും നമ്മുടെ ഏത് കണക്ട് ചെയ്തിരിക്കുന്നത് ഫീൽഡ് കോയിൽസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ദൻ കോമ്പൗണ്ട് ഫോൺ ജനറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് അതായത് ഷണ്ടിന്റെയും സീരീസിന്റെയും കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്കൊരു ഷണ്ട് ഫീൽ വൈൻഡിങ് അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരു സീരീസ് ഫീൽ വൈൻഡിങ് അവിടെ ഉണ്ടാവും ദെൻ ഷണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സർക്യൂട്ട് കണക്ഷെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഷണ്ടും അതുപോലെ തന്നെ ഷോർട്ട് ഷൺ കണക്ഷൻ വരുന്നത് ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആർമേശം സീരീസ് വൈൻറ്റിങ് നമ്മൾ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് പാരൽ ആയിട്ടായിരിക്കും നമ്മൾ ഷൺ ഫീൽ വൈൻ്റിങ് കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ലോങ് ഷണ്ട് എന്ന് പറയും ഷോർട്ട് ഷണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഷൺ ഫീൽ വൈൻഡിങ് ആർമേച്ചറിന് മാത്രം പാരലായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിന് എൻ്റയർ കോമ്പിനേഷൻ സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ ഏത് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ഫീൽ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഷോർട്ട് ഷണ്ട് എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ഓരോന്നും ആയിട്ട് അതിന്റെ സർക്യൂട്ടും അതുപോലെ തന്നെ സർക്യൂട്ട് ഇക്വേഷൻസും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡി സി ഷൺ ജനറേറ്ററാണ് അതായത് ഇവിടെ നമുക്ക് ടോട്ടൽ നമുക്ക് ടെൻ മാർക്സിൻ്റെ ക്വസ്റ്റിനാണ് അല്ലേ ടെൻ മാർക്സിന്റെ ഏതെങ്കിലും രണ്ട് ജനറേറ്ററാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ജനറേറ്ററിന് ഫൈവ് മാർക്സ് അപ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ഓരോ ജനറേറ്ററിനും സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ അന്നേരം നമുക്ക് രണ്ട് മാർക്ക് കിട്ടും അതുപോലെ തന്നെ അതിന്റെ റിലവൻ സർക്യൂട്ട് ഇക്വേഷൻസ് എഴുതുക അഗെയിൻ നിങ്ങൾക്ക് ടു മാർക്സ് കിട്ടും പിന്നെ അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ അതായത് എന്തുകൊണ്ട് അതിനെ അതായത് ഷൺ ഷൺഫീൽഡ് ജനറേറ്റർ ആണെങ്കിൽ ഫീൽഡ് മൈൻഡിംഗ് ഈസ് കണക്റ്റഡ് പാരലൽ ടു ദ ആർമേഷർ അങ്ങനെ ഒരു എക്സ്പ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനും കൂടെയും കൊടുത്ത ആ എക്സ്പ്ലേഷൻ ഒരു വൺ മാർക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ ഫൈവ് മാർക്ക് ഓരോ ജനറേറ്ററിനും കിട്ടും അങ്ങനെ രണ്ട് ജനറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക്സ് കിട്ടും ടെൺ മാർക്സ് കിട്ടും അങ്ങനെയാലും ഇവിടെ ഒരു മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഡി സി ഷൺ ജനറേറ്ററാണ് അല്ലേ ഡിസിഷൻ ജനറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ആർമേച്ചർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ ആർമേച്ചറിന് പാരലായിട്ടായിരിക്കും ഏത് കണക്ട് ചെയ്തിരിക്കുന്നത് ഷൺ ഫീൽഡ് വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഷണ്ടായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് വിളിക്കുന്നത് ഡിസിഷൺ ജനറേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത് സോ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ ഇവിടെ ഇ ജി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ജനറേറ്റഡ് കറണ്ട് അല്ലെങ്കിൽ ആർമേച്ചർ കറന്റിന് നമ്മൾ ഐ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു സോ ഐ എ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യൂല ഇവിടെ വരുമ്പം ഒരു പാർട്ട് എന്താവും ഐ എസ് എച്ച് ഷൺഫീൽ കറണ്ട് ആയിട്ട് പോകും റിമൈനിങ് കറണ്ട് ആയിരിക്കും നമ്മുടെ എങ്ങോട്ട് പോകുന്നത് ലോ ടെർമിനലിലോട്ട് പോകുന്നത് സോ ടോട്ടൽ കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും ഇവിടെ നമ്മൾ കെ സിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐ എ ഈസ് ഈക്വൽ ടു ദാറ്റ് ദ ജനറേറ്റഡ് കറണ്ട് ഈസ് ഈക്വൽ ടു ലൈൻ കറണ്ട് പ്ലസ് ഷൺഫീൽ കറണ്ട് സോ ഐ എ ഈസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ഐസ് എച്ച് വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കറിയാം ടെർമിനൽ വോൾട്ടേജ് ലെറ്റ് ഇറ്റ് ബി വി വോൾട്ട് ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുന്നത് വി വോൾട്ടാണ് ആർ എസ് എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷൺ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എങ്കിൽ വി ഡിവൈഡ് ബൈ ആർ എസ് എച്ച് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും ഐ എസ് എച്ചിന്റെ വാല്യൂ കിട്ടും അല്ലെ ദാറ്റ് ഈസ് ടെർമിനൽ വോൾട്ടേജ് ഈ ടെർമിനൽ വോൾട്ടേജ് ആണ് വി എന്ന് പറയുന്നത് അല്ലെ ടെർമിനൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ആർ എസ് എച്ച് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഐ എസ് എച്ച് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി ടെർമിനൽ വോൾട്ടേജ് ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ദി ജി എനിക്ക് എങ്ങനെ ടെർമിനൽ വോൾട്ടേജ് എഴുതാൻ പറ്റും ടെർമിനൽ വോൾട്ടേജ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും ജനറേറ്റഡ് വോൾട്ടേജ് മൈനസ് ഇവിടെ ഉണ്ടാവുന്ന ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് അല്ലേ ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ഇ ജി മൈനസ് ഐ എ ആറ് ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആറ് ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് ആറ് ആണെങ്കിൽ ഇ ജി മൈനസ് ഐ എ ഇൻ ടു ആറ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടെർമിനൽ വോൾട്ടേജ് നമുക്ക് കിട്ടും ദെൻ ജനറേറ്റഡ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും ജനറേറ്റഡ് വോൾട്ടേജ് ഇൻ റു ആർമേശ്വർ കാരൻ ആയിരിക്കും അല്ലെ സോ ഇ ജി ഇൻ ടു ഐ എ വിൽ ഗീവ് യു ദ ജനറേറ്റഡ് അല്ലെങ്കിൽ പവർ ജനറേറ്റഡ് ഇൻ ദ ആർമേശ്വർ എന്ന് പറയുന്നത് ഇ ജി ഇന്റു ഐ എ ഇതാണ് അപ്പൊ നിങ്ങൾ റിലവൻ സർക്യൂട്ട് ഇക്വേഷൻസ് എഴുതുക അതുപോലെ തന്നെ സർക്യൂ ഡയഗ്രാം വരയ്ക്കുക ദെൻ അതിന്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഹിയർ ദ ഷൺഫീൽഡ് ഫീൽഡ് വൈൻഡിങ് ഇസ് കണക്ടഡ് പാരൽ ടു ദ ആർമേച്ചർ ദൈറ്റ് കോൾഡ് ഡിസി ഷൺ ജനറേറ്റർ എത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഫൈവ് മാർക്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ജനറേറ്റർ നോക്കാം അടുത്ത് നോക്കുന്ന ഡി സി സീരീസ് ജനറേറ്റർ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഡി സി സീരീസ് ജനറേറ്റർ എന്ന് പറയാൻ കാരണം എന്താണ് ഇവിടെ നമ്മുടെ ഫീൽഡ് വൈൻ്റെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തന്നെ ഡി സി സീരീസ് ജനറേറ്റർ എന്ന് പറയുന്നത് സോ ആർമേച്ചർ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇ ജി ആയിരിക്കും ദൻ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് ഐ എ ആണ് ദെൻ നമ്മുടെ ഫീൽഡി കട ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്ന ഇറ്റ് ബി ഐ എസ് ഇ അതുപോലെ തന്നെ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഐ എൽ ആണ് ഇവിടെ നമ്മുടെ എല്ലാം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ദാറ്റ് ഇസ് ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു സീരീസ് ഫിൽ കറണ്ട് ഈസ് ഈക്വൽ ടു ആർമേശ്വർ കറണ്ട് അല്ലേ ദാറ്റ് ഈസ് ഐ എൽ ഈക്വൽ ടു ഐ എസ് സി ഈക്വൽ ടു ഈക്വൽ ടു ഐ ഇനി നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് ദി ജനറേറ്റഡ് വോൾട്ടേജ് എങ്ങനെ എഴുതാൻ പറ്റും വി ഈക്വൽ ടു ഇ മൈനസ് ഐ എ ഇൻറ്റു ഏതൊക്കെ ഡ്രോപ്പ് ഉണ്ടാവും ഐ എ ആറ് ഇവിടെ ആർ എ ആണ് ആർ മൈസിന്റെ റെസിസ്റ്റൻസ് എങ്കിൽ നമുക്ക് ഐ എ ആറ് ഡ്രോപ്പും വരും അതുപോലെ തന്നെ ഫീൽഡ് വൈൻഡിംഗിന്റെ റെസിസ്റ്റൻസ് ബി ആർ എസ് ഇ ആർ എസ് സെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് വരും അല്ലേ ദ എസ് ഇന്റ് ആർ എസി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഈ ഒരു റെസിസ്റ്റൻസിലും ദീസ് ഈ സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസിലും വരുന്നുണ്ട് അപ്പൊ നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇ മൈനസ് ഐ എ ഇൻറ്റു ആറ് എ പ്ലസ് ആർ എസ് സി ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് കിട്ടും ടെർമിനൽ വോൾട്ടേജ് ബി കിട്ടും ദൈവം പവർ ജനറേറ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇ ജി ഇൻറ്റു ഐ ആയിരിക്കും ഓക്കെ അതാണ് ഡി സി സീരീസ് ജനറേറ്ററിന്റെ സർക്യൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ റെലവൻറ് സർക്യൂട്ട് ഇക്വേഷൻ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം ഷോർട്ട് ഷൺ കോമ്പൗണ്ട് ജനറേറ്റർ ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് ജനറേറ്ററിന് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ അതിന്റെ കണക്ഷൻ വെച്ചിട്ട് അതായത് ഹൗ ഷൺ ഫീൽ വൈഡിങ് ആൻഡ് സീരീസ് ഫീൽ വൈൻ്റിങ്സ് കണക്ടഡ് ടു ദ ആർമേച്ചർ അതിനെ ഡിപെൻഡ് ചെയ്തിട്ട് നമുക്ക് ലോങ് ഷണ്ടും ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ഷണ്ടും ഉണ്ട് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ഷെൺ കണക്ഷനാണ് ഷോർട്ട് ഷെൺ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആർമേച്ചറിന് പാരലായിട്ടായിരിക്കും നമ്മൾ ഫീൽഡ് ഫീൽ വൈൻഡിങ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ആർമേച്ചറിന് എലോൺ പാരൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് ആ കോമ്പിനേഷൻ സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ ഏത് കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ഫീൽ വൈൻഡിങ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സോ ഒരു വൈൻഡിങ് നമ്മൾ ആർമേച്ചറിന് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന വൈൻഡിങ്ങിനെയാണ് നമ്മൾ ഫീൽ വൈൻഡിങ് എന്ന് പറയുന്നത് അല്ലേ സോ ഫീൽ വൈൻഡിങ് ആർമേശറിന് എലോൺ പാരലായിട്ട് വരുന്നു അതിന് ആയിട്ട് സീരീസ് ഫീൽ വൈൻഡിങ് വരുന്നു ഇതാണ് ഷോർട്ട് ഷണ്ടിന്റെ കണക്ഷൻ എന്ന് പറയുമ്പം ലെറ്റ് ഐ എസ് എച്ച് ബീദ കൺ ത്രൂ ദ ഷൺഫീൽഡ് ദെ ഐ എ ബി ദാ ആർമേച്ചർ ആൻഡ് ലെറ്റ് ഐ എൽ ബീദ ലൈൻ കറണ്ട് ഈ ലൈൻ കറണ്ട് തന്നെയായിരിക്കും ഈ സീരീസ് ഫീൽഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് അല്ലെ സോ നമുക്ക് ഐ എൽ ഈക്വൽ ടു ഐ എസ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും ദെൻ ഐ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളൊരു കെ സി എൽ അപ്ലൈ ചെയ്ത് നോക്കുക അന്നേരം മാർമേശ്വർ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഐ എ ഇക്വൽ ടു ഐ എൽ പ്ലസ് അതുപോലെ തന്നെ ഐ എസ് എച്ച് ഐ എൽ എന്ന് പറഞ്ഞാലും ഐ എസ് ഐ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് സോ ഐസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് എന്ന് എഴുതാൻ പറ്റും നമുക്ക് സോ ഐ ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ഐ എസ് എച്ചിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഐ എസ് എച്ച് എന്ന് പറയുന്നത് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ് ആണല്ലേ ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് വെച്ചാൽ ജനറേറ്റഡ് വോൾട്ടേജ് മൈനസ് ഇതിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഡ്രോപ്പ് ആയിരിക്കും അല്ലെ സോ ഏതർ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇ ജി മൈനസ് ഐ എ ആർ എ ഡിവൈഡഡഡഡഡ് ബൈ ആർ എസ് എച്ച് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പം ഇൻ ടേംസ് ഓഫ് ഇ ജി ആണ് എഴുതുന്നതെങ്കിൽ ഇ ജി മൈനസ് ഐ എ ആർ എ അപ്പോൾ നമുക്ക് ഈ ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടും അത് ബൈ ആർ എസ് എച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഷൺ ഫീൽ കറണ്ട് കിട്ടും അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ടെർമിനൽ വോൾട്ടേജ് എഴുതുകയാണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് പ്ലസ് ഇവിടെ ഉണ്ടാവുന്ന ഡ്രോപ്പ് ഈ സീരീസ് ഫീൽഡ് ഉണ്ടാകുന്ന ഡ്രോപ്പ് ദാറ്റ് ഈസ് ഐ എസ് സി ഇൻ ആർ എസ് ഇ ചെയ്യുമ്പോൾ അഗൈൻ നമുക്ക് ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടും സോ വി പ്ലസ് ഐ എസ് സി ഇൻ ടു ആർ എസി ഡിവൈഡഡ് ബൈ ആർ എസ് എച്ച് ചെയ്താലും ഈ വോൾട്ടേജ് കിട്ടി കഴിഞ്ഞാൽ ബൈ ആർ എസ് എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതികൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കിട്ടും അപ്പം ഇതർ ഇൻ ടേംസ് ഓഫ് ഇ ജി അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് വി ഏത് വേണമെങ്കിലും നമുക്ക് ഐ എസ് എച്ചിന്റെ വാലു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ദൻ പവർ ജനറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇ ജി ഇൻഡു ജനറേറ്റേഡ് വോൾട്ടേജ് ഇൻഡു ആർമിച്ചിരിക്കണം ഇ ജി ഇൻഡു ഐ ആയിരിക്കും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ലോങ്ഷൺ കോമ്പൗണ്ട് മോട്ടർ ആണ് അല്ലേ ലോങ്ഷൺ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ കണക്ഷനിൽ ചെറിയൊരു വേരിയേഷനെ വരുന്നുള്ളു അതായത് ആർമേച്ചറിനും സീരീസ് ഫീൽഡിനും ആ കോമ്പിനേഷന് പാരൽ ആയിട്ടായിരിക്കും നമ്മൾ ഇത് സംഭവിക്കുന്ന ഷൺ ഫീൽഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നെറ്റ് കറണ്ട് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഐ എൽ ആണ് ഷൺഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് ഐ എസ് എച്ച് ആണ് അല്ലെ ദെൻ നമ്മുടെ ആർമേച്ചർ കറണ്ട് ഐ എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് സീരീസ് ഫീൽഡിൽ ഫ്ലോ ചെയ്യുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഐ എസ് സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എ ആണ് അല്ലെ ദൻ ഐ എസ് എച്ച് വാല്യു എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ് നമുക്കറിയാമെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് വി ബൈ ആർ എസ് എച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഷൺഫീൽ കറണ്ടിന്റെ വാല്യൂ കിട്ടും ഷൺഫീൽ കറണ്ടിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഐ എസ് എച്ച് പ്ലസ് ഐ എൽ എന്ന് പറയുന്നതായിരിക്കും ഐ എസ് സി എന്ന് പറയുന്നത് അല്ലെ അല്ലെങ്കിൽ ഐ എ എന്ന് പറയുന്നത് സോ ഐ എ ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ എസ് എച്ച് ദർമിനൽ വോൾട്ടേജ് ടെർമിനൽ വോൾട്ടേജ് ടേർംസ് ഓഫ് ഇ ജി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ഇ ജി മൈനസ് ഫസ്റ്റ് ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണോ അല്ലെ ഇ ജി മൈനസ് ഐ എ ഇൻ ആർ അഗൈൻ എന്താണ് ഈ സീരീസ് ഫീൽഡിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാവുന്നതല്ലേ അപ്പം എന്ത് സംഭവിക്കും മൈനസ് ഐ എ ഇൻ ടു ആർ എസി എന്ന് വരും സോ മൈനസ് ഐ എ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ആർ എ പ്ലസ് ആർ എ സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും സോ ഇ ജി മൈനസ് ഐ എ ഇൻ ആർ എ മൈനസ് ഐ എ ഇൻ ആർ എ സി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടെർമിനൽ വോൾട്ടേജ് വി നമുക്ക് കിട്ടും അഗൈൻ പവർ ജനറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇ ജി ഇൻറ്റു ഐ ആയിരിക്കും അപ്പം ഇതാണ് ലോങ്ഷൺ കോമ്പൗണ്ട് മോട്ടറിന്റെ എന്താണ് ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതിലെ ഏതെങ്കിലും ഇതർ ഷണ്ടോ സീരീസോ ഏതെങ്കിലും രണ്ടെണ്ണം ഷണ്ടോ സീരീസോ അല്ലെങ്കിൽ ഷണ്ടോ കോമ്പൗണ്ടോ ഏതെങ്കിലും ഒരു കണക്ഷനും ഏതെങ്കിലും രണ്ട് ജനറേറ്റേഴ്സിന്റെ കണക്ഷൻ ഡയഗ്രോ അതുപോലെ തന്നെ അതിന്റെ ഒരു സർക്യൂട്ട് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ടെൻ മാർക്സ് കിട്ടും ഓക്കെ ഓക്കെ ഇനി പാർട്ട് ബി വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റിന് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റിൻ എന്താണ് നമ്മളോട് ഒ സി സി പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ സി ഓഫ് എ ഡി സി ജനറേറ്റർ ഫോർ ഹൺഡ്രഡ് ഫോളോസ് അതായത് വരയ്ക്കാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓ സി സി എന്ന് പറയുന്നത് എന്താണ് ഫീൽഡ് കറണ്ടും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും ഇത് തമ്മിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഒ സി സി എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ പല ഇൻസ്റ്റന്റിലുള്ള ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു ഫീൽഡ് കറണ്ടില് നോൾട്ട് വോൾട്ടേജ് അതായത് ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന നോൾ ഔട്ട് വോൾട്ടേജിന്റെ വാല്യൂ നമുക്ക് ടെർമിനൽ വോൾട്ടേജിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഫീൽ കറണ്ട് ടു ആമ്പയർ ആവുമ്പോൾ വൺ വോൾട്ട് ആണ് ത്രീ ആംബിയർ ആവുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് വോൾട്ടാണ് ഫോർ ആമ്പയർ ആവുമ്പോൾ വൺ എയ്റ്റി സിക്സ് ഫൈവ് ആംബിയർ ആവുമ്പോൾ ടു വൺ ടു സിക്സ് ആംബിയർ ആവുമ്പോൾ ടു തേർട്ടി സെവൻ ആമ്പയർ ആകുമ്പോൾ ടു ഫോർട്ടി സിക്സ് എയ്റ്റ് ആംബിയർ ആകുമ്പോൾ ടു സിക്സ്റ്റി അതുപോലെ തന്നെ നയൻ ആംബിയർ ആവുമ്പോൾ ടു സെവൻറ്റി വൺ വോൾട്ട് അപ്പൊ നമുക്കത് രണ്ടും തന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒ സി നമുക്ക് വരയ്ക്കാൻ പറ്റൂ അല്ലെ അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒ സി സി എന്ന് വരയ്ക്കാം ഒ സി സി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ ഫീൽഡ് കറണ്ട് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലെ അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ അങ്ങനെ അപ് ടു ടെൻ വരെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ വൈ ആക്സിസില് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത് ഇവിടെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ടു സെവന്റി വൺ ആണ് അല്ലെ സോ ഒരു ത്രീ ഹൺഡ്രഡ് വരെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ ടു ആംബിയർ ആവുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വൺ ടെൺ വോൾട്ടാണല്ലേ സോ ടു ആംബിയർ ആവുമ്പോൾ വൺ ടെൺ വോൾട്ടിന്റെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക ദൻ നെക്സ്റ്റ് ത്രീ ആംബിയർ ആവുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് ആണ് അല്ലേ ദാറ്റ് ഈസ് ത്രീ ആംബിയർ ആകുമ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക വൺ ഫിഫ്റ്റി ഫൈവ് മാർക്ക് ചെയ്തു ദെൻ ഫോർ ആംബിയർ ആകുമ്പോൾ വൺ എയ്റ്റി സിക്സ് ഫോർ ആംബിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ എയ്റ്റി സിക്സ് ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു ദെൻ ഫൈവ് ആംബിയർ ആകുമ്പോൾ ടു വൺ ടു ഫൈവ് ആംബിയറിന് ടു വൺ ടു കറസ്പോണ്ടിങ് പോയിൻ്റ് ഇതായിരിക്കും വരുന്നത് അല്ലേ ദെൻ സിക്സ് ആംബിയർ ടു തേർട്ടി സോ ഐ എഫിൻ്റെ വാല്യൂ സിക്സ് ആംബിയർ ആണ് വോൾട്ടേജിന്റെ വാല്യൂ ടു തേർട്ടി ആണ് സോ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു ദെൻ സെവൻ ആംപിയർ ആവുമ്പോൾ നോ ലോഡ് വോൾട്ടേജ് ടു ഫോർട്ടി സിക്സ് അല്ലേ സോ സെവൻ ആമ്പയർ ആവുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ടു ഫോർട്ടി സിക്സ് ആണ് ആ പോയിന്റ് മാർക്ക് ചെയ്തു നെക്സ്റ്റ് എയ്റ്റ് ആംപിയർ ആവുമ്പം ടു സിക്സ്റ്റി അല്ലെ എയ്റ്റ് ആംപിയർ ആകുമ്പോൾ വോൾട്ടേജസ് ടു സിക്സ്റ്റി സോ അങ്ങനെ എല്ലാ പോയിന്റും എടുത്ത് ആ പോയിന്റിന് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ കർവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആ ഇവിടെ എത്രയാണ് ഫോർ ഹൺഡ്രഡ് ആർ പി എത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഒ സി സിയുടെ റീഡിംഗ്സ് എടുത്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റിനി തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് ഫോർ ഹൺഡ്രഡ് റവല്യൂഷൻസ് പെർ മിനിറ്റിലാണ് ഈ പെർട്ടിക്കുലർ ഒ സി സി അല്ലെങ്കിൽ നമ്മളീ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് സോ ഫോർ ഹൺഡ്രഡ് ആർ പി എത്തിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ഒ സി സി ആണ് അതായത് ഒന്നുമില്ല കറസ്പോണ്ടിങ് ഐ എഫും അതുപോലെ തന്നെ നോൾട്ട് വോൾട്ടേജ് കൊടുത്തിട്ട് ആ പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ വരയ്ക്കുക അപ്പൊ നമുക്ക് ഒ സി സി കിട്ടും ഓക്കെ അപ്പൊ നമുക്കിനി എന്തൊക്കെയാണ് ഒ സി സി എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം ഫസ്റ്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഫൈൻ ദ മാക്സിമം വോൾട്ടേജ് ടു മെഷീൻ വെൻ റൺ എസ് എ ഷൺ ജനറേറ്റർ അറ്റ് ഫോർ ഹൺഡ്രഡ് റവല്യൂഷൻസ് റെസിസ്റ്റൻസ് ഈക്വൽ ടു തേർട്ടി ഫോർ ഓം അതായത് ഇവിടെ നമുക്ക് ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ തേർട്ടി ഫോർ ഓം ആയിരിക്കും എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ തേർട്ടി ഫോർ ആകുമ്പോൾ അതിന് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് ബിൽഡപ്പ് ചെയ്ത് ആ ഫൈനൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് വരച്ചുകൊണ്ടിരുന്നത് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് അറിയാൻ മാക്സിമം വോൾട്ടേജ് ജനറേറ്റർ ആൻഡ് ജനറേറ്റ് ഇസ് ഗവൺ ബൈ ദ് ഇന്റർസെക്ഷൻ ഓഫ് ഒ സി സി ആൻഡ് ദ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ അതായത് ഒ സി സിയും ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈനും വരച്ചു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എവിടെയാണോ ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും അതിന് മാക്സിമം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഷൺഫീൽ റെസിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത് തേർട്ടി ഫോർ ഓം എന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ തേർട്ടി ഫോർ സ്ലോപ്പ് വരാൻ ഭാഗത്തിന് എന്ത് ചെയ്യണം നമ്മളൊരു ലൈൻ നമ്മൾ വരയ്ക്കണം അല്ലേ തേർട്ടി ഫോർ സ്ലോപ്പ് വരാന്ന് വെച്ചാൽ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ആണ് ഈസ് വൈ ബൈ എക്സിന്റെ വാല്യൂ തേർട്ടി ഫോർ ആയിരിക്കണം അപ്പൊ ഇത് പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ വൈയുടെ വാല്യൂ തേർട്ടി ഫോർ എടുക്കുക എക്സിന്റെ വാല്യൂ വൺ എടുക്കുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം വൈയുടെ വാല്യൂ സിക്സ്റ്റി എയ്റ്റ് എടുക്കുക എക്സിന്റെ വാല്യൂ ടു എടുക്കുക ഏതെടുത്താലും എന്താണ് നിങ്ങൾക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് തേർട്ടി ഫോർ ആണ് കിട്ടുന്നത് അപ്പോൾ വൈ ബൈ എക്സ് തേർട്ടി ഫോർ വരാൻ ഭാഗത്തിന് ഒരു എക്സും വൈയുടെയും ഒരു കോർഡിനേറ്റ്സ് നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പം ഏത് തേർട്ടി വൺ തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഈകടെ ഒരു പോയിന്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വൺ തേർട്ടി ഫോർ വെച്ചിട്ടൊരു ലൈൻ വരയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടു സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ലൈൻ വരയ്ക്കുക ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടു സിക്സ്റ്റി ഫോർ ആണ് അതായത് ടു ആംബിയറും അതുപോലെ തന്നെ സിക്സ്റ്റി ഫോറും സിക്സ്റ്റി ഫോർ എടുക്കുമ്പം ഈ ഒരു പോയിന്റ് വരും എന്നിട്ട് ടു സിക്സ്റ്റി ഫോർ ഈ കട നമ്മളൊരു ടു സിക്സ്റ്റി ഫോർ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും ദാറ്റ് വിൽ ബി തേർട്ടി ഫോർ ഓം ആയിരിക്കും അല്ലേ സോ നമുക്ക് തേർട്ടി ഫോർ ഓമിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു ഇതാണ് നമ്മുടെ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷൺ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ആണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്ന തേർട്ടി ഫോർ ഓമിന് കറസ്പോണ്ടിങ് ആയിട്ട് ദൻ നമ്മൾ പറത് മാക്സിമം വോൾട്ടേജ് ജനറേറ്റർ ക്യാൻ ജനറേറ്റ് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഓ സി സി ആൻഡ് ദ ഷൺഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ അപ്പോൾ ഒ സി സി നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തു അല്ലേ അതുപോലെ തന്നെ ഫീൽഡ് റെസിസ്റ്റൻസ് തേർട്ടി ഫോർ ഓമിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ തേർട്ടി ഫോർ സ്ലോപ്പ് എടുത്ത് നമ്മൾ ഒരു ലൈനും വരച്ചു ദെൻ അതിന്റെ മീറ്റിംഗ് പോയിന്റ് നോക്കുക അതിന്റെ മീറ്റിംഗ് പോയിന്റ് നോക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത് ആ മീറ്റിംഗ് പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് നോക്കുക അന്നേരം നിങ്ങൾക്ക് ടു ഫിഫ്റ്റി ഫോർ വോൾട്ട് നിങ്ങൾക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും സോ അതിന് മാക്സിമം അതായത് ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ തേർട്ടി ഫോർ ആയിരിക്കുമ്പോൾ മാക്സിമം ആ ജനറേറ്ററിന് ഷൺഫീൽഡ് ജനറേറ്ററിന് അല്ലെങ്കിൽ ഷൺ ജനറേറ്ററിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ടൂ ഫിഫ്റ്റി ഫോർ വോൾട്ടായിരിക്കും എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിച്ചത് ഓ സി സി ഫീൽഡ് റെസിസ്റ്റൻസ് ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക അതിന് റെസ്പോണ്ടിങ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നോക്കുക ഓക്കെ അപ്പൊ നമുക്ക് എത്രയാണ് അതിന്റെ ആൻസർ കിട്ടുന്നത് വോൾട്ട് വോൾട്ട് ആയിരിക്കും ദ മാക്സിമം വോൾട്ടേജ് വിച്ച് ഇറ്റ് ജനറേറ്റ് എന്ന് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് വരും ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത് ദ അഡീഷണൽ റെസിസ്റ്റൻസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ദ ഷൺ ഫീൽഡ് ടു റെഡ്യൂസ് ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ടു ട്വന്റി വോൾട്ട് അതായത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഇപ്പൊ നമുക്ക് എത്ര വേറെ ബിൽഡപ്പ് ചെയ്തു അതായത് ഷൺഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ തേർട്ടി ഫോർ ആവുമ്പോൾ മാക്സിമം അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഫോർ വോൾട്ടാണ് ഇനി എത്രയാണ് ഇതിന് നമുക്ക് എത്രയായിട്ട് കുറയ്ക്കണം ടു ട്വന്റി വോൾട്ട് മതി നമുക്ക് അതായത് മാക്സിമം അത് ബിൽഡപ്പ് ചെയ്ത് എവിടെ വന്ന് നിൽക്കണം മാക്സിമം അത് ബിൽഡപ്പ് ചെയ്ത് ടു ട്വന്റി എന്ന് പറയുന്ന ഈ ഒരു വാലുവിൽ വന്ന് നിക്കണം ഈ ഒരു വാലുവിൽ വന്ന് നിക്കണമെങ്കിൽ എന്താണ് എത്ര റെസിസ്റ്റൻസ് ഞാൻ എക്സ്റ്റേണൽ ആ ഷൺ ഫീൽഡിലോട്ട് ആഡ് ചെയ്യണം അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ആർ ഷൺ ഫീ ഇതാണ് നമ്മുടെ ആർമേസർ ജനറേറ്ററിന്റെ അതിനുശേഷം ഫീൽഡ് റെസിസ്റ്റൻസ് തേർട്ടി ഫോർ ഓം നമുക്ക് ആർ എസ് എച്ച് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇനി കുറച്ച് എക്സ്റ്റേണൽ റെസിസ്റ്റൻസും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ദ ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാവും ടു ട്വന്റി വോൾട്ടായിട്ട് എനിക്ക് റെഡ്യൂസ് ചെയ്യും സോ ടു ട്വന്റി വോൾട്ടായിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം അപ്പൊ വോൾട്ടേജ് ടു ട്വന്റി ആവണമെങ്കിൽ അതായത് ബിൽഡപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്ത് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന വോൾട്ടേജ് ടു ട്വന്റി ആവണമെങ്കിൽ നമുക്കറിയാം ആ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് അല്ലെ അപ്പൊ ആ പോയിന്റേക്കിടെ എന്ത് സംഭവിക്കണം നമ്മളൊരു റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ വരയ്ക്കണം റെസിസ്റ്റൻസ് ലൈൻ വരച്ചാൽ അതായിരിക്കും പുതിയ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ അതായത് മാക്സിമം ടു ട്വന്റി വോൾട്ടിൽ ബിൽഡപ്പ് ചെയ്ത് നിൽക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം ആ പോയിന്റീക്കിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുക അല്ലേ അതായിരിക്കും പുതിയ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ ഈ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ നമ്മൾ ഫീൽഡ് സർക്യൂട്ടിലോട്ട് എത്ര റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു ട്വന്റി വോൾട്ട് ആക്കാവുന്ന നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ ഈ ഫീൽഡ് റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് നിങ്ങൾ എടുക്കുക ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ ടു ട്വന്റി വോൾട്ട് ഉണ്ട് അല്ലെ ഇവിടെ ടു വോൾട്ട് ഉണ്ട് അതുപോലെ തന്നെ ടു ട്വന്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫി നിങ്ങള് ഐ എഫിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഐ എഫിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ആംബിയർ എന്ന് വരും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഒരു വൈയുടെ വാല്യൂ ആയി അതുപോലെ തന്നെ ഒരു എക്സിന്റെ വാല്യൂ ആയി സോ വൈ ബി എക്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ അപ്പൊ വൈയുടെ വാല്യൂ എത്രയാണ് ടു ട്വന്റി വോൾട്ടാണ് അല്ലെ അതുപോലെ തന്നെ ഫീൽഡിന്റെ വാല്യൂ ഫീൽഡ് കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് പോയിന്റ് ഫൈവ് ആംബിയർ ആണ് സോ വൈ ബൈ എക്സ് എടുക്കുമ്പം ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ അപ്പൊ നമുക്ക് വൈ ബൈ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ടു ട്വന്റി ബൈ ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് വരും അല്ലേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി ഓം എന്ന് വരും സോ നമുക്ക് പുതിയ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഷൺ ഫീൽഡിന്റെ വാല്യൂ അല്ലെങ്കിൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാവും നമുക്ക് ഫോർട്ടി ഓം ആയിരിക്കും ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ടോട്ടൽ ഫീൽഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഷൺ ഫീൽഡിന്റെ വാല്യൂ ഫോർട്ടി ഓം ആയിരിക്കുമ്പോഴായിരിക്കും ബിൽഡപ്പ് വോൾട്ടേജ് എത്രയാവുന്നത് ടു ട്വന്റി വോൾട്ട് ആവുന്നത് പിന്നെ എത്ര എക്സ്റ്റേണൽ എത്ര എക്സ്ട്രാ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം നമ്മുടെ ഫീൽഡ് ബൈൻഡിങ് എന്നാണ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലേ ഓൾറെഡി അവിടെ തേർട്ടി ഫോർ ഓം ഉണ്ട് അപ്പൊ ഫോർട്ടി ഓം ആവണമെങ്കിൽ എത്ര നമ്മൾ കണക്ട് ചെയ്യണം ഫോർട്ടി മൈനസ് തേർട്ടി ഫോർ ഓം നമ്മൾ കണക്ട് ചെയ്യണം അല്ലേ ദാറ്റ് ഈസ് സിക്സ് ഓം എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എവിടെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്യണം ഈ സിക്സ് ഓം കണക്ട് ചെയ്താൽ മാത്രമാണ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാവുള്ളൂ ഫോർട്ടി ആവുമോ ഫോർട്ടി ഓം ആവുള്ളൂ ടോട്ടൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഫോർട്ടി ആയാലാണ് ബിൽഡ് അപ്പ് വോൾട്ടേജ് എത്രയാവുള്ളൂ ടു ട്വന്റി വോട്ട് ആവുകയുള്ളൂ അപ്പൊ നമ്മുടെ ബി പാർട്ടിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും നമുക്ക് സിക്സ് ഓം എന്ന് കിട്ടും അല്ലെ സിക്സ് ഓം റെസിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്താലാണ് ബിൽഡപ്പ് വോൾട്ടേജ് എത്രയാവുള്ളൂ ടു ട്വന്റി വോൾട്ടായിട്ട് നമുക്ക് റെഡ്യൂസ് ആവാൻ പറ്റുള്ളൂ ക്ലിയർ അല്ലേ ഇനി അടുത്ത പാർട്ട് പാർട്ട് സി ദ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദ ഷൺഫീൽഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് അതായത് ഷൺഫീൽഡിന്റെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിന്റെ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് അതായത് മാക്സിമം നമുക്ക് ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് എത്ര വരെ നമുക്ക് ആക്കാൻ പറ്റും ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ മെഷീൻ വിൽ നോട്ട് ബിൽഡ് അപ്പ് ഓക്കെ അപ്പൊ ഫീൽഡ് റെസിസ്റ്റൻസ് ഫീൽഡ് റെസിസ്റ്റൻസ് കറസ്പോണ്ട് ടു ദാറ്റ് മാക്സിമം വാല്യൂ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കണക്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് ഒ സി സി നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഒ സി സി നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലോട്ട് ചെയ്തു ആ ഒ സി സിക്ക് നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റ് വരയ്ക്കുക അല്ലേ അതായത് ഓർ ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആവണ വരെയാണ് നമുക്ക് ആ ഒരു ഫീൽഡ് റെസിസ്റ്റൻസും ഒ സി സിയും തമ്മിൽ നമുക്കൊരു മീറ്റിംഗ് പോയിന്റ് ഉള്ളൂ അതിനുശേഷം ഞാൻ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്ര ഇൻക്രീസ് ചെയ്താലും എന്ത് പറ്റും ഓ സി സി ആയിട്ട് നമുക്കൊരു മീറ്റിംഗ് പോയിന്റ് അവിടെ ഉണ്ടാവില്ല അതായത് മെഷീൻ എക്സൈറ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ മീനിങ് അപ്പൊ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വരച്ച ഒ സി സിക്ക് നമ്മളൊരു ടാൻജൻഡ് വരയ്ക്കുക ദെൻ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായത് ഇതായിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് ആർ ഓഫ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് ഫീൽഡ് റെസിസ്റ്റൻസ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു വൈ കോർഡിനേറ്റും ഒരു എക്സ് കോർഡിനേറ്റും കൊടുക്കുക ആ വൈ ബൈ എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ഫീൽഡ് ലൈനിന്റെ റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ ഇവിടെ വൈ ആയിട്ട് ഞാൻ വൺ ഫോർട്ടി വോൾട്ടാണ് വൈയിലെ വൈ ആക്സിസിലെ ആയിട്ട് എടുത്തിരിക്കുന്നത് സോ വോൾട്ടേജ് വൺ ഫോർട്ടി ആവുമ്പോൾ കറസ്പോണ്ടിങ് ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും കറസ്പോണ്ടിങ് ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നത് ടു ആണ് സോ വൺ ഫോർട്ടി ബൈ ടു ഫൈവ് ആണ് ഫോർട്ടി ബൈ ടു പോയിന്റ് ഫൈവ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഓം എന്ന് വരും ഓക്കെ ഫിഫ്റ്റി സിക്സ് ഓം ആയിരിക്കുമ്പോൾ നമുക്ക് എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് അതായത് ഗിവൺ ഒ സി സിക്ക് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുക ആ ടാൻജന്റിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ആ ടാഞ്ചൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സോ ആ ടാഞ്ചൻറ്റിൻ്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുക വൈ ബൈ എക്സ് ഉപയോഗിച്ച സ്ലോപ്പ് കണ്ടുപിടിക്കുക സോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വൺ ഫോർട്ടി വോൾട്ടും അതുപോലെ തന്നെ വൺ ഫോർട്ടി വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് എന്ന് കിട്ടും സോ വൺ ഫോർട്ടി ബൈ ടു പോയിന്റ് ഫൈവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്ലോപ്പ് എത്ര കിട്ടും അതാണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഫിഫ്റ്റി സിക്സ് എന്ന് കിട്ടും സോ ഈ ലൈൻ എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റി സിക്സ് ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് സോ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും ഫിഫ്റ്റി സിക്സ് ഓം ആയിരിക്കും നമുക്ക് അടുത്ത പാർട്ട് നോക്കാം അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ദ ക്രിട്ടിക്കൽ സ്പീഡ് വെൻ ദ ഫീൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് ഈസ് തേർട്ടി ഫോർ ഓ അതായത് ഫീൽ സർക്യൂട്ട് റെസിസ്റ്റൻസ് തേർട്ടി ഫോർ ആവുമ്പം വരുന്ന ക്രിട്ടിക്കൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ക്രിട്ടിക്കൽ സ്പീഡ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് ഇപ്പം നമുക്ക് ഒരു ഗിവൺ ഫീൽ റെസിസ്റ്റൻസ് തേർട്ടി ഫോർ ഓമെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ആ ലൈനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഇനി ആ ഒരു ഫീൽഡ് റെസിസ്റ്റൻസ് അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ മെഷീനിലുള്ള ഫീൽഡ് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ ഭാഗത്തിന് നമ്മളൊരു ഓ സി സി നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ദ സ്പീഡ് കറസ്പോണ്ടിങ് ടു ദിസ് ഓ സി സി ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമ്മളിപ്പോൾ നമ്മുടെ മെഷീന്റെ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ഞാൻ വരച്ചു അതായത് തേർട്ടി ഫോർ ആണെന്ന് നമ്മൾ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ വാല് തന്നിട്ടുണ്ട് സോ തേർട്ടി ഫോർ സ്ലോപ്പ് വരാൻ പാകത്തിന് ഒരു ലൈൻ ഞാൻ വരച്ചു ഇതാണ് ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ എന്ന് പറയുന്നത് അപ്പൊ ഗിവൺ ഫീൽഡ് റെസിസ്റ്റൻസ് ലൈൻ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ ഭാഗത്തിന് ഒരു ഒ സി സി ഞാൻ വരയ്ക്കുകയാണ് അത് തേർട്ടി ഫോർ ഓം ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആയിട്ട് വരണം എന്ന് പറയുമ്പോ എന്നാൽ ഓം ആയിട്ട് വരാൻ ഭാഗത്തിന് ഒരു സി സി ഞാൻ പ്ലോട്ട് ചെയ്താൽ ദ സി സി കറസ്പോണ്ടിങ് ടു ദിസ് സ്പീഡ് ഏത് സ്പീഡിലാണോ ഓ സി സി നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ആ സ്പീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത് ഇനി ക്രിട്ടിക്കൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മൾ ഗിഫൺസിൽ ആണ് ഫോർ ഹൺഡ്രഡ് റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് അല്ലെ ഫോർ ഹൺഡ്രഡ് ആർ പി എത്തിലാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഒ സി സി നമ്മൾ വരച്ചത് അപ്പം ഇനി ക്രിട്ടിക്കൽ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക അല്ലേ അതായത് ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ട്രയലാൻഡർ ആയിട്ട് എടുത്തതാണ് ആ ഒരു പോയിന്റിൽ നിന്ന് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു മുകളിലോട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അത് ടച്ച് ചെയ്യുന്ന പോയിന്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദാറ്റ് ഈസ് ഡി ഇല്ലേ അതായത് അത് നമ്മുടെ ഈ ആർ ഫിക്കൽഡ് തേർട്ടി ഫോറിനെ ടച്ച് ചെയ്യുന്ന പോയിന്റിനെയാണ് ഞാൻ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനെ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത് എഫ് എന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുമോ ഇതിനകത്തുനിന്ന് ഡി ഇ ഡിവൈഡ് ബൈ ഡി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും ക്രിട്ടിക്കൽ സ്പീഡ് ഡിവൈഡ് ബൈ ഡി എഫ് എന്ന് പറയുന്നത് ഏത് സ്പീഡിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് ഫോർ ഹൺഡ്രഡ് ആർ പി എം സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് അല്ലേ സോ ഡി ബൈ ഡി എഫ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എൻ സി ഡിവൈഡ് ബൈ ഫോർ ഹൺഡ്രഡ് എന്ന് വരും അല്ലെ അപ്പൊ ഡി യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും ഇവിടെ ഡി യുടെ വാല്യൂ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വൺ തേർട്ടി ആയിട്ടാണ് നമുക്ക് ഡി യുടെ വാല്യൂ കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് ഡി യുടെ വാല്യൂ നമുക്ക് വൺ തേർട്ടി എന്ന് കിട്ടും അതുപോലെ തന്നെ ഡി എഫിന്റെ വാല്യൂ എത്ര കിട്ടും ഡി എഫിന്റെ വാല്യൂ ടു ടെൻ എന്ന് വരും അല്ലെ ദാറ്റ് ഈസ് ഡി എഫിന്റെ വാല്യൂ ടു ടെൻ വരും സോ ഡി ബൈ ഡി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് സോ അതിന് ഞാൻ എൻ സി എന്ന് റിപ്രസെൻറ്റ് ചെയ്തു സെ എൻസി ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം ഫോർ ഹൺഡ്രഡ് ചെയ്യണോ അല്ലെ സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കിട്ടും എൻ സിയുടെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എൻ സി എത്ര വരും എൻ സി ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ഇൻറ്റു വൺ തേർട്ടി ഡിവൈഡഡ് ബൈ ടു ടെൻ വരും സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ സ്പീഡ് കിട്ടും ക്രിട്ടിക്കൽ സ്പീഡ് നിങ്ങൾക്ക് നിയർലി ടു ഫോർട്ടി സെവൻ ആർ പി എം എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിട്ട് വരും ആൻസർ എന്ന് പറയുന്നത് ാണ് നമ്മളോട് ഒ സി സിന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് പാർട്ട് ബി പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഇൻ ഡി സി മെഷീൻസ് ഡി സി മെഷീനിലെ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അത് എത്ര മാർക്കിന്റെ ആണ് ഫോർ മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് അപ്പൊ ജസ്റ്റ് ഒരു ഫിഗറും അതിന്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൊടുത്താൽ മതി ഓക്കെ അപ്പൊ എന്താണ് നമുക്ക് ഫസ്റ്റ് കമ്മ്യൂട്ടേഷൻ എന്ന് നോക്കാം അല്ലേ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂട്ടേഷൻ ഇസ് എ പ്രോസസ് ഓഫ് റിവേഴ്സൽ ഓഫ് കറണ്ട് അതായത് ഒരു കോയിലെ കറന് റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഡി സി മെഷീൻ ആണെങ്കിലും അതിന്റെ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും അല്ലെ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് എന്ത് സംഭവിക്കണം നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത് ഡയറക്റ്റ് കറണ്ട് ആണ് അപ്പൊ എന്ത് സംഭവിക്കണം ഇതിനെ നമ്മളൊന്ന് റെക്ടിഫൈ ചെയ്ത് നമുക്ക് ഈ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രമുള്ള ഒരു ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു നെഗറ്റീവ് കറണ്ടിനെ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടതുണ്ട് അല്ലെ സോ ദാറ്റ് റിവേഴ്സൽ ഓഫ് കറന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയുന്നത് സോ ദ ധാർമേശ്വർ കണ്ടക്ടേഴ്സ് നമുക്കറിയാം നോർത്ത് പോളിന് അണ്ടറിലായിരിക്കുമ്പോൾ കണ്ട് ഒരു കോയിലെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൽ ഒരു ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത് അത് സൗത്ത് പോളിന് അണ്ടറിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സൽ റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ ദാറ്റ് റിവേഴ്സൽ ഓഫ് കറണ്ട് അപ്പൊ നമുക്ക് അതിനെ വീണ്ടും റിവേഴ്സ് ചെയ്താലാണ് നമുക്കൊരു യൂണി ഡയറക്ഷണൽ കറണ്ട് നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുകയുള്ളൂ അല്ലെ റിവേഴ്സൽ ഓഫ് കറണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ആ റിവേഴ്സൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അതായത് ഒരു കോയിലിലെ കറണ്ടിനെ എങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് യൂഷ്വലി റിവേഴ്സൽ നടക്കുന്നത് എവിടെയായിരിക്കും മാഗ്നറ്റിക് ന്യൂട്രൽ പ്ലെയിനിലായിരിക്കും അല്ലെ അവിടെ വരുമ്പോഴാണ് ആ ഒരു ചേഞ്ച് നടക്കുന്നത് സോ ദ റിവേഴ്സൽ ഓഫ് ഇൻ എ കോയിൽ വിൽ ടെക്സ്പ്ലേസ് വെൻ ടു കമ്മ്യൂട്ടേറ്റഡ് സെഗ്മെന്റ് കോയിൽസ് ഈസ് കണക്ടഡ് ബീങ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ ദ ബ്രഷ് അതായത് ഏത് കോയിലെ ആണോ എനിക്ക് റിവേഴ്സ് ചെയ്യേണ്ടത് ആ കോയിലിന്റെ രണ്ട് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റിന് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാണ് ആ അതിലെ ആ കോയിലിലെ കറസ്പോണ്ടിങ് കോയിലെ കറണ്ടിനെ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് ആ റിവേഴ്സില് അതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ഒരു വിത്തിൻ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലായിരിക്കും നമ്മൾ ആ കറണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യുന്നത് സോ ആ ടൈമിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ പിരീഡ് ടി സി എന്ന് പറയുന്നത് അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആയിരിക്കും ദാറ്റ് ഇസ് പോയിന്റ് സീറോ സീറോ വൺ ടു പോയിന്റ് സീറോ സീറോ ത്രീ സെക്കൻഡ്സ് ആ ഒരു സെക്കൻഡിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ റിവേഴ്സല് നടക്കുന്നത് ഇനി എങ്ങനെയാണ് റിവേഴ്സൽ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഒരു റിംഗ് ടൈപ്പ് വൈൻഡിങ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ആ വൈൻഡിംഗിന്റെ മൂന്ന് കോയിൽസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് അത് കോയിലെ കോയിൽ ബി കോയിൽ സി അപ്പം അതിനുശേഷം ഓരോ കോയിലും അതിന്റെ ഓരോ നമ്മൾ ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ബ്രഷ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ ടോട്ടൽ കറണ്ട് ഔട്ട് പുട്ട് കറണ്ട് എന്ന് പറയുന്നത് ടു ഐ ആണ് അതായത് എപ്പോഴും ടൂ ഐ എന്ന് പറയുന്ന കറണ്ട് നമുക്ക് ഔട്ട് പുട്ടിൽ വേണം അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ബ്രഷിന്റെ വിത്ത് ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിന്റെ വിത്തിനോട് ഈക്വലന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ വൺ ആണ് നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കോയിൽ സിയിലെ കമ്മ്യൂട്ടേഷൻ കഴിഞ്ഞു അതായത് കോയിൽ സി എന്ന് പറയുന്നത് കറണ്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ റിവേഴ്സ് ചെയ്തു ഓൾറെഡി റിവേഴ്സ് ചെയ്തു ഇനി നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടതാണ് കോയിൽ ബിയിലെ കറണ്ട് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാണ് അല്ലേ അപ്പൊ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന ഒരു കറണ്ടിനെ നമ്മൾ ഈ കോയിലിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അതിന്റെ കമ്മ്യൂട്ടേഷൻ പീരീഡ് തീരുമ്പത്തേക്കും എന്ത് ചെയ്യണം ഇതിലെ കറന്റിനെ ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യണം ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോയിൽ സിയുടെ കമ്മ്യൂട്ടേഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ കോയിൽ സിയിലെ കറണ്ടിനെ ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ റിവേഴ്സ് ആയിട്ട് ഫുള്ളി കോയിൽ സിയുടെ കമ്മ്യൂട്ടേഷൻ തീർന്നിരിക്കുന്ന ഒരു മൊമെന്റ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഏതിലെ കറണ്ടാണ് എനിക്ക് റിവേഴ്സ് ചെയ്യേണ്ടത് കോയിൽ ബി എന്ന് പറയുന്നത് ടു കമ്മ്യൂട്ടേറ്റ് കോയിൽ ബി ആണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ ആണെങ്കിൽ കോയിൽ ബി ആണ് കമ്മ്യൂട്ടേഷൻ അണ്ടർഗോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ കോയിൽ ബിയുടെ കമ്മ്യൂട്ടേഷൻ ആണെങ്കിൽ കോയിൽ ബി കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് നോക്കുക ഏതൊക്കെയാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എയും കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബിയും അതിന്റെ രണ്ട് എൻ്റെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിലോട്ടാണ് സോ ആ രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റിനെ ഞാൻ എന്ത് സംഭവിക്കും ഈ ബ്രഷ് ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യും അല്ലെ അപ്പൊ ഫസ്റ്റ് പൊസിഷൻ നമ്മളിവിടെ കമ്മ്യൂട്ടേറ്റർ നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലെ നമ്മുടെ ഷാഫ്റ്റിന്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാമായിരിക്കും സോ ലെഫ്റ്റ് ടു റൈറ്റ് കമ്മ്യൂട്ടേറ്റർ എന്ത് സംഭവിക്കും റൊട്ടേറ്റ് ചെയ്യുകയാണ് കമ്മ്യൂട്ടേറ്റർ ലെഫ്റ്റ് ടു റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രഷ് സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ് സോ ബ്രഷ് റൈറ്റ് ടു ലെഫ്റ്റ് റൊട്ടേറ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിനോട് ഈക്വലന്റ് ആണ് അല്ലെ സോ നമ്മുടെ കമ്മ്യൂട്ടേറ്റർ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രഷ് എന്തായി ബ്രഷ് എന്ന് പറയുന്നത് ഇനീഷ്യലി എന്താണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബി ആയിട്ട് മാത്രമായിരുന്നു കോണ്ടാക്ടില് ഇരുന്നത് അതിനുശേഷം കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ന് സംഭവിക്കും അത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ യു ആയിട്ട് കോൺടാക്റ്റിൽ വരും അല്ലെ അങ്ങനെ എ ബി എന്ന് പറയുന്നതിനെ ഷോർട്ട് ചെയ്ത് ഷോർട്ട് ചെയ്ത് വരുവാണേത് നമ്മുടെ ബ്രഷ് എന്ന് പറയുന്നത് സോ നമ്മുടെ കോയിൽ ബിയുടെ കമ്മ്യൂട്ടേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോയിൽ ബിയുടെ കമ്മ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ് നമുക്കറിയാം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടു ഐ എ ആണ് സോ ബ്രഷിന്റെ നമുക്കറിയാം ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് ബ്രഷ് കമ്പ്യൂട്ടർ സെഗ്മെന്റ് എ യു ആയിട്ട് കോൺടാക്ടുണ്ട് ദൻ റിമൈനിങ് സെവന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറയുന്നത് സെഗ്മെന്റ് ബിയായിട്ടാണ് ബ്രഷിന്റെ കോൺടാക്ട് ഏരിയ വരുന്നത് സോ ട്വന്റി ഫൈവ് പെർസെന്റേജ് കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ നെറ്റ് കറന്റിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് അല്ലേ അതായത് വൺ ബൈ ഫോർ എന്ന് പറയുന്നത് ത്രൂ കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ വരണം ദാറ്റ് ഈസ് വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ എത്രയാണ് ഐ എ ബൈ ടു ഷുഡ് കം ഫ്രം കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ അതുപോലെ തന്നെ ടു ഐ എയുടെ ത്രീ ബൈ ഫോർ കാരണം നമ്മുടെ ബ്രഷ് ഏരിയയുടെ ത്രീ ബൈ ഫോർ ബ്രഷ് ഏരിയയാണ് കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബി ആയിട്ട് കോണ്ടാക്ടിൽ വരുന്നത് അല്ലെ സോ ത്രീ ബൈ ഫോർ ഓഫ് ടു ഐ എ ടൂയുടെ ഏത് കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് വഴി വരണം ബി കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് വഴി വരണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ദാറ്റ് ഈസ് സെഗ്മെന്റ് ബി ആയിരിക്കണം നമ്മുടെ ബ്രഷിലോട്ട് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ എ ബൈ ടു പ്ലസ് ത്രീ ഐ എ ബൈ ടൂ ചെയ്യുമ്പോൾ നമുക്ക് ടു ഐ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കറണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും സോ ഇവിടെ നിങ്ങളൊരു കെ സി എല്ലിനെ അപ്ലൈ ചെയ്യുക ഐ എ ബൈ ടു കമ്പ്യൂട്ടേറ്റ സെഗ്മെന്റ് എ വഴി വരുന്നു സോ ഐ എന്താണ് കോയിൽ എ വഴി ഈച്ച് കോയിൽ ക്യാരിസ് ഐ എ എന്നാണ് നമ്മുടെ അസ്യൂം ചെയ്തിരിക്കുന്നത് സോ ഐ എ കറണ്ട് കോയിൽ എ വഴി വരുന്നുണ്ട് അല്ലേ അതിൽ ഐ എ ബൈ ടു കമ്പ്യൂട്ടേറ്റ സെഗ്മെന്റ് എ വഴി ബ്രഷിലോട്ട് പോകുന്നു മൈനിങ് കറണ്ട് ഐ എ ബൈ ടൂ ആണ് അത് കോയിൽ ബി വഴി എവിടെ വരും ഈ ഒരു പോയിന്റിൽ വരും ദെൻ ഐ എ ബൈ ടു കോയിൽ സിയിൽ ഐ എങ്ങോടെ ആഡ് ചെയ്യുമ്പോൾ ത്രീ ബൈ ടു ഐ എ വരും ദെൻ ഐ എ ബൈ ടു ത്രീ ബൈ ടു ഐ എം ആഡ് ചെയ്യുമ്പോൾ ടു ഐ എ ഒരു കോൺസ്റ്റന്റ് കറണ്ട് നമുക്ക് ഔട്ട്പുട്ടി കിട്ടും ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഇനീഷ്യൽ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് കോയിൽ ബിയിൽ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യായിരുന്നു അത് എന്ത് സംഭവിച്ചു അപ്പൊ ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ നെക്സ്റ്റ് ഐ എ ബൈ ടുഡ്യൂസ് ചെയ്തു ഓക്കെ ഇനി വീണ്ടും കമ്പ്യൂട്ടേറ്റർ ഒന്നോടെ റൊട്ടേറ്റ് ചെയ്യുകയാണ് കമ്പ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്തു അപ്പൊ എന്ത് സംഭവിക്കും ബ്രഷ് ബി എന്ന് പറയുന്നത് കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എയും കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആയിട്ട് ഈക്വലി കോൺടാക്ടിൽ വരികയാണ് അതായത് ഫിഫ്റ്റി പെർസെന്റേജ് ബ്രഷ് ഏരിയ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് എ കമ്പ്യൂട്ടേർ സെഗ്മെന്റ് എ അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ബ്രഷ് ഏരിയ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബി ആയിട്ട് കോൺടാക്ടിലാണ് ഇരിക്കുന്നത് അപ്പൊ എന്ന് സംഭവിക്കും നമുക്കറിയാം ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ടി കിട്ടുന്ന കറണ്ട് ടു ഐ എ ആണ് അല്ലേ അപ്പൊ എന്ന് സംഭവിക്കും കോൺടാക്ട് ഏരിയ ഈക്വൽ ഈക്വ എ അതായത് ടു ഐ എയുടെ ഫിഫ്റ്റി പെർസെന്റേജ് ദാറ്റ് ഈസ് ഐ എ കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ വഴി വരണം അതുപോലെ തന്നെ ഐ എ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബി വഴി വരണം സോ ഐ എ പ്ലസ് ഐ എ ടു ഐ എ നമുക്ക് ഔട്ട്പുട്ടി കിട്ടും സോ ഇവിടെ നിങ്ങൾ ഇനി അഗൈൻ കെ സി എൽ അപ്ലൈ ചെയ്തു നോക്കുക ഐ എ കംപ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ വഴി വരണം സോ ഐ എന്ന് പറയുന്ന കറണ്ട് കോയിൽ എ വഴി വന്ന് ഇവിടെ നിൽക്കുകയാണ് സോ ആ ടോട്ടൽ കറണ്ട് എന്താണ് ഇനി എ വഴി വന്നാലാണ് ഇവിടെ കമ്പ്യൂട്ടറ സെഗ്മെന്റ് എ വഴി നമുക്ക് ഐ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ പറ്റുള്ളൂ സോ ഇങ്ങോട്ടുള്ള കറണ്ടിന്റെ വാല്യൂ എന്താണ് സീറോ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ സോ എന്താണ് ഇനീഷ്യലി കമ്മ്യൂട്ടേഷൻ ഇവിടെ നമ്മൾ കോയിൽ ബിയുടെ കമ്മ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യലി എന്ത് സംഭവിച്ചു നമ്മൾ എ ബി ഒന്ന് ഷോർട്ട് ചെയ്തു പതുക്കി ഒന്ന് ഷോർട്ട് ചെയ്തു അത് കോയിൽ എയിലോ കമ്പ്യൂട്ടർ സെഗ്മെന്റ് എയിലോട്ട് ബ്രഷ് കോൺടാക്ട് ഏരിയ പതുക്കി വന്ന് കയറി കയറി കഴിഞ്ഞപ്പോ കറണ്ട് എത്രയെ ബൈ ടുഡ്യൂസ് ആയി ദിഫ്റ്റി ഫിഫ്റ്റി പെർസെന്റേജ് അതായത് കമ്പ്യൂട്ടേർ സെഗ്മെന്റ് എയും ബിയും ഈക്വൽ കോൺടാക്റ്റിൽ വന്നപ്പോ കറണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് സീറോ ആയി അല്ലെ അഗൈൻ എന്താണ് വീണ്ടും കമ്മ്യൂട്ടേറ്റർ ലെഫ്റ്റ് ടു റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ് അല്ലേ അതായത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് കമ്മ്യൂട്ടേറ്റർ അഗൈൻ റൊട്ടേറ്റ് ചെയ്യുകയാണ് അന്നേരം എന്ത് സംഭവിക്കും നമ്മുടെ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ബ്രഷ് ഏരിയ ഇപ്പൊ ഏതുമായിട്ട് വന്നു കമ്പ്യൂട്ടേറ്റ സെഗ്മെന്റ് എടുത്തു വന്നു ട്വന്റി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് ഇനി കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബി ആയിട്ട് വരുന്നത് സോ എന്ത് സംഭവിക്കും ടു ഐഎയുടെ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ദാറ്റ് ഈസ് ത്രീ ബൈ ടു ഐ എന്ന് പറയുന്നത് എവിടെ ഏതു വഴി വരണം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ എ വഴി വരണം അതുപോലെ തന്നെ ടു ഐഎയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും ഐ എ ബൈ ടു ഏതു വഴി വരണം കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബി വഴി വരണം സോ ത്രീ ബൈ ടു ഐ എ ത്രൂ കമ്പ്യൂട്ടറി സെഗ്മെന്റ് എ വഴി ബ്രഷിലോട്ട് വരുന്നു ഐ എ ബൈ ടു കമ്പ്യൂട്ടറിന്റെ സെഗ്മെന്റ് ബി വഴി ബ്രഷിലോട്ട് വരുന്നു സോ ത്രീ ബൈ ടു ഐ എ കമ്പ്യൂട്ടറിന്റെ സെഗ്മെന്റ് എ വഴി വരണമെങ്കിൽ ഇവിടെ നിങ്ങളൊരു കെ സി എൽ അപ്ലൈ ചെയ്യാം സോ കോയിൽ എയില് ഐ എ എന്ന് പറയുന്ന കറണ്ട് വരികയാണ് സോ അവിടുന്ന് ത്രീ ബൈ ടു ഐ എ കമ്പ്യൂട്ടറിന്റെ സെഗ്മെന്റ് എ വഴി വരണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഐ എ ബൈ ടു വന്നാലല്ലേ ഐ എ പ്ലസ് ഐ എ ബൈ ടു ത്രീ ബൈ ടു ഐ എ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ വഴി കിട്ടുകയുള്ളൂ സോ എന്താണ് ഇവിടത്തെ കറണ്ട് റിവേഴ്സ് ആയി എന്നാണ് അതിന്റെ മീനിങ് അല്ലേ അതായത് ഇനീഷ്യലി എന്തായിരുന്നു ഈ ഡയറക്ഷനിൽ ഐ എ എന്ന് പറയുന്ന അതായത് ഈ ഡയറക്ഷനിൽ ഐ എ ആംബ്ലിറ്റ്യൂഡിൽ ഫ്ലോ ചെയ്യുമായിരുന്നു അഗൈൻ കമ്മ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു കമ്മ്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഡയറക്ഷനിൽ നമ്മളതിനെ ഐ എ ബൈ ടു ആയിട്ട് റെഡ്യൂസ് ചെയ്തു അഗൈൻ എന്ത് സംഭവിച്ചു ഇവിടെ വന്നപ്പോൾ സീറോ ആംപയർ ആയിട്ട് ആയി അഗൈൻ വീണ്ടും നമ്മൾ കമ്പ്യൂട്ടേഷൻ പ്രൊസീഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു ഇതിലെ കറണ്ട് റിവേഴ്സ് ആയി ഐ എ ബൈ റ്റു ആയിട്ട് മാറി അല്ലേ അഗൈൻ ഇനി നെക്സ്റ്റ് ഫിഗർ നോക്കാം നെക്സ്റ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ് കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയില്ലേ കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും ബ്രഷ് വീണ്ടും മൂവ് ചെയ്തു അല്ലെങ്കിൽ കമ്പ്യൂട്ടേറ്റ സെഗ്മെന്റ് അങ്ങോട്ട് മൂവ് ചെയ്തു ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്ത് വീണ്ടും എന്ത് സംഭവിക്കും ബ്രഷ് കംപ്ലീറ്റ്ലി അണ്ടർ കമ്പ്യൂട്ടേറ്റ സെഗ്മെന്റ് എ ആയില്ലേ കംപ്ലീറ്റ്ലി അണ്ടർ കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് എ ആയി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി നമുക്കറിയാം എന്ത് സംഭവിച്ചു നമ്മുടെ കോയിൽ ഏകട അയ്യ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു കോയിലേക്കട അയ്യ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു അതുപോലെ തന്നെ കോയിൽ ബി കിടെ എന്ത് സംഭവിക്കുന്നു ഐ എ എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ഐ എ പ്ലസ് ഐ എ ടു ഐ എ ത്രൂ കമ്പ്യൂട്ടേറ്റ് സെഗ്മെന്റ് എ വഴി നമുക്ക് ബ്രഷ് വഴി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ എന്തായി ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്തായി ഈ ഡയറക്ഷനിൽ ഐ എ ആയിട്ട് ആയില്ലേ സോ അങ്ങനെ ഈ കമ്മ്യൂട്ടേഷൻ പീരീഡ് തീർന്നപ്പം അതായത് ഇവിടെ നമ്മുടെ അണ്ടർഗോ ചെയ്യുന്ന കമ്മ്യൂട്ടേഷൻ അണ്ടർഗോ ചെയ്യുന്ന കോയിൽ എന്ന് പറയുന്ന കോയിൽ ബി ആണ് ആ കോയിൽ ബി കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ കോയിൽ ബി ന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് നമ്മളിവിടെ കണ്ടത് അതായത് അതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേറ്റർ സെഗ്മെന്റ് ബ്രഷ് ബി വെച്ച് നമ്മൾ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അതിലെ കറണ്ട് റിവേഴ്സ് ആവുന്ന ഒരു കംപ്ലീറ്റ് പ്രൊസീജിയർ ആണ് നമ്മളിവിടെ കാണിച്ചത് അല്ലെ ഇനീഷ്യലി ഐ ആംപിയർ ആയിരുന്നു അതിനെ റെഡ്യൂസ് ചെയ്ത് ഈ ഡയറക്ഷനിൽ ഐ എ ബൈ ആയി പിന്നെ സീറോ ആയി പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഐ എ ബൈ ആയി ഇൻക്രീസ് ചെയ്തു കമ്പ്യൂട്ടേഷൻ തീർന്നു കഴിഞ്ഞപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഐ ആയിട്ട് റൈസ് ചെയ്തു അല്ലെ അപ്പൊ എന്ത് സംഭവിച്ചു ഷോർട്ട് സർക്യൂട്ടിംഗ് പീരീഡ് തീർന്നപ്പോൾ കോയിൽ ബീടെ ഷോർട്ട് സർക്യൂട്ടിംഗ് പീരീഡ് തീർന്നപ്പോൾ അതിലെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്ത് സംഭവിച്ചു റൈറ്റ് ടു ലെഫ്റ്റ് ഐ എ ഡയറക്ഷനിൽ ചേഞ്ച് ആക്കി ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ റിവേഴ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കമ്മ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളൊരു ഫിഗറിന്റെ സഹായത്തോടെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുക ഫസ്റ്റ് ഒരു ഫിഗർ വരയ്ക്കുക അപ്പോൾ ഓരോ പീരീഡിലും എങ്ങനെയാണ് ആ ഒരു കോയിലെ കറണ്ടിൻ്റെ ചേഞ്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ കോയിലെ കറണ്ടിന് റിവേഴ്സ് ചെയ്യുന്നത് നിങ്ങളൊരു ഫിഗറിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾ കാണിക്കുക എന്നിട്ട് ചെറിയൊരു എക്സ്പ്ലേഷനും കൊടുക്കുക ഓക്കെ ഇവിടെ നമ്മൾ ഇനി എന്താണ് ഒരു ഗുഡ് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂട്ടേഷൻ എന്താണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഗുഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ കമ്മ്യൂണേറ്റിംഗ് ഇന്റർവെൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റിംഗ് ടൈം ടി സി ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് സോ കമ്മ്യൂണിക്കേഷൻ ടൈമിന്റെ ബിറ്റ് ഉള്ളില് കറണ്ട് ഫുൾ അല്ലെങ്കിൽ ആ കോയിലെ കറണ്ട് പ്ലസ് ഐ ഐന്ന് മൈനസ് ഐ ആയിട്ട് ഫുള്ളി റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയുന്നു നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുഡ് കമ്മ്യൂട്ടേഷൻ ആണ് അവിടെ നടന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ല ഇപ്പൊ ആ കമ്മ്യൂട്ടേഷൻ ടൈമിന് ഇൻ ബിറ്റ്വീൻ പ്ലസ് ഐ ഇന്ന് അതിന് ഫുൾ ആയിട്ട് മൈനസ് ഐയിലോട്ട് വരാൻ പറ്റിയില്ല ഇൻ ബിറ്റ്വീൻ വന്ന് നിൽക്കുകയാണ് അല്ലെ സോ ഫുൾ ആയിട്ട് റിവേഴ്സ് ആയില്ലെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും നമ്മൾ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയും ഡിലേഡ് കമ്മ്യൂട്ടേഷൻ ശരിക്കും നടക്കുന്നത് ആ കോയിലിന്റെ ഇൻഡക്റ്റൻസ് കൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒരു പ്രോപ്പർ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് ഐ ഇന്ന് മൈനസ് ഐയിലോട്ട് വിതിൻ കമ്മ്യൂട്ടേഷൻ ഇന്റർവൽ ടി സിയിൽ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്തിരിക്കണം ഓക്കെ അപ്പൊ ആ ഒരു റിവേഴ്സലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നു ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ ടുയിൽ നിന്ന് ഉണ്ടായിരുന്നത് അപ്പം മൊഡ്യൂൾ ടു എന്നുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് അതായത് പാർട്ട് എയും പാർട്ട് ബി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ അടുത്ത സെഷനില നമുക്ക് മൊഡ്യൂൾ ത്രീയുടെയും അതുപോലെ തന്നെ വരുന്ന മൊഡ്യൂൾസ് മൊഡ്യൂൾ ഫോർ ആൻഡ് ഫൈവ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കീപ്പ് വാച്ചിങ് അവർ ചാനൽ താങ്ക് യു